E-Master Digital Education App Kerala syllabusil 8th class mudal plus 2 vare download now. ലോകമെമ്പാടും ഇരുന്ന് ഈ പരിപാടി കാണാൻ തയ്യാറെടുത്തിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. യു ആർ വെൽക്കം ടു കെൻമി ഓൺലൈൻ ഇംഗ്ലീഷ് പ്രസൻസ് മൈ ജി ഫ്ലവേഴ്സ് 1 കോടി. അപ്പോ ഇത് സാങ്കേതിക വിദ്യയുടെ കാലമാണ്. നിങ്ങൾക്കറിയാം ഈ ബ്രഹ്മാണ്ഡ വേദിയിൽ സാങ്കേതിക സാധ്യതകൾ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. മലയാള ടെലിവിഷനിൽ ആദ്യമായിട്ടാണ് റോബോട്ടുകൾ ഇത്രയധികം ഒരു വേദിയിൽ വിളയാടുന്നത്. ഓൺലൈൻ പഠനകാലമായ ഈ കാലത്ത് ഒരു വിദ്യാർത്ഥി ഒരു അധ്യാപകനോട് ചോദിച്ചു, ഇങ്ങനെ പോയാൽ അധ്യാപകരുടെ പ്രസക്തി തന്നെ നഷ്ടപ്പെടില്ലേ, ഈ സാങ്കേതിക സാധ്യതകൾ അധ്യാപകന്മാരെ റീപ്ലേസ് ചെയ്ത് കളയില്ലേ എന്ന് ചോദിച്ചു. അപ്പോ അധ്യാപകൻ പറഞ്ഞു, സാങ്കേതിക സാധ്യത വളരും, പക്ഷേ ടെക്നോളജി അറിയാവുന്ന അധ്യാപകൻ അറിയാത്ത അധ്യാപകന്റെ സ്പേസിലേക്ക് ചേക്കേറും, അവരെ റീപ്ലേസ് ചെയ്യും, ടെക്നോളജി ഒരിക്കലും ഗുരുനാഥനെ റീപ്ലേസ് ചെയ്യില്ല എന്ന് മറുപടി പറഞ്ഞു. അപ്പൊ സാങ്കേതിക സാധ്യതകൾ എത്ര വളർന്നാലും അത് മനുഷ്യന്റെ തലച്ചോറിന് വിധേയമാകും എന്നുകൂടി അറിഞ്ഞുകൊണ്ട് നമ്മൾ ആരംഭിക്കുന്നു കെൻ മി ഓൺലൈൻ ഇംഗ്ലീഷ് പ്രസൻസ് മൈ ജി ഫ്ലവേഴ്സ് 1 കോടി. ഇന്ന് ഈ അംഗത്തട്ടിൽ എന്നോട് ഏറ്റുമുട്ടാൻ തയ്യാറെടുത്തിരിക്കുന്നത് ആരാണ്, കച്ചമുറുക്കി ആരാണാവോ ഈ അംഗത്തിന് വരിക. ലുക്ക് അറ്റ് ദ പ്രൊഫൈൽ. കാഴ്ചയിൽ തന്നെ ഒരു കലാകാരന്റെ ലുക്കും ലൈക്കും ഉണ്ട് കലാലയത്തിലും ജീവിതത്തിലും ഹാരി നിയാസ് എന്ന ചെറുപ്പക്കാരന്. തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിലെ ക്യാമ്പസ് പടിക്കെട്ടിൽ കൂട്ടുകാർക്കൊപ്പം കൂട്ടുചേരുമ്പോഴും തണൽ നിറയുന്ന ഈ മാഞ്ചുവട്ടിൽ അധ്യാപകരുടെ സ്നേഹവാത്സല്യങ്ങളും ആശംസകളും ഏറ്റുവാങ്ങുമ്പോഴും ഹാരി നിയാസിന്റെ മുഖത്ത് പുഞ്ചിരി വിരിയും. ഹാരിയുടെ പുഞ്ചിരി കൂട്ടുകാരിലേക്ക് കൂടി പകർന്നു കിട്ടുന്നതാണ് ഈ ചെറുപ്പക്കാരന്റെ സൗഹൃദങ്ങളെ സവിശേഷമാക്കുന്നത്. ക്യാമ്പസ് മരത്തണലുകളിലെ ഒത്തുചേരലുകളിൽ എത്തുമ്പോൾ ഹാരി നിയാസ് ഒരു ഗായകനാകും. വീട്ടിലെത്തിയാൽ കോടതി ജീവനക്കാരനായ നിയാസിന്റെയും PWD ഉദ്യോഗസ്ഥ മീഠിയുടെയും പ്രിയപ്പെട്ട മൂത്ത കുട്ടിയാകും. ആ കുടുംബ സംഗമ നിമിഷങ്ങളിൽ ഹാരിയുടെ പുഞ്ചിരി അനിയത്തിക്കുട്ടി അരുണ ഫാത്തിമയുടെ മുഖത്തും വിരിയും. ഫുട്ബോളിൽ മെസ്സിയെയും ക്രിക്കറ്റിൽ സച്ചിനെയും ഇഷ്ടമാണ് ഹാരിക്ക്. കലാരംഗത്താകട്ടെ മിമിക്രി തന്നെയാണ് ജീവൻ. കേരള സർവകലാശാല യുവജനോത്സവത്തിൽ മിമിക്രിയിൽ 1st place നേടി മിന്നും താരമായും ഹാരി നിയാസ് മികവ് തെളിയിച്ചിട്ടുണ്ട്. പുഞ്ചിരിയിൽ വിരിയുന്ന യൗവനവും ചുവടുകളിൽ നിറയുന്ന ആത്മവിശ്വാസവുമായി ഫ്ലവേഴ്സ് 1 കോടിയുടെ വേദിയിലേക്ക് ഹാർട്ട്ലി വെൽക്കം ഹാരി നിയാസ്. ഹാരി നിയാസ് ഇങ്ങോട്ട് വന്നപ്പോ അവിടെ വന്നൊരു സംഭവം അത് കൊള്ളായിരുന്നു. അത് ലാലേട്ടന്റെ ഒരു സ്റ്റെപ്പ്. എങ്ങനെയത്? ഓ എന്നത്, ദൂരെ കിഴക്ക് ഉദിക്കും. ഓ അതിന്റെയാണല്ലേ, സൂപ്പർ സൂപ്പർ, താങ്ക്സ്. ഓക്കേ ബോസ്, എന്താണാവോ കുട്ടേട്ട? എന്ന് നോക്കി എന്തോ ആക്ഷൻ കാണിച്ചു ചെറുപ്പക്കാരൻ. അതെ, അത് കുട്ടേട്ടന് കണക്കിന് കിട്ടിയതാ. എന്തായിരുന്നു അത്? ഒന്നുകൂടെ കാണിച്ചു കൊടുത്തേ, കുട്ടേട്ടന് മനസ്സിലായി. കുട്ടേട്ടൻ ഒരു സലാം പറഞ്ഞതാണ്. ആ സല്യൂട്ട്, തിരിച്ചും സലാം പറഞ്ഞിരിക്കുന്നു. ആ ഓക്കേ, കുട്ടേട്ടനൊരു സല്യൂട്ട് പറഞ്ഞതാണ്. കുട്ടേട്ടന് കൺട്രോൾ പോയി, ആത്മനിയന്ത്രണം പോയി, വികാരമില്ലാത്ത മനുഷ്യനാ. അതെ ഓക്കേ. അപ്പൊ മാത്രമല്ല, കുഞ്ഞു പയ്യൻ 1 മാസേ ആയിട്ടുള്ളൂ. അതെ, ശിശു ശിശു ശിശു, പക്ഷേ അറിവിൽ ഗുരുവാ. ബോസ് എന്നിങ്ങനെ കളിയാക്കരുത്. കുട്ടേട്ടാ, കുട്ടേട്ടൻ നമ്മുടെ സ്വന്തം ആളല്ലേ, കുട്ടേട്ടൻ ഇല്ലാതെ ഫ്ലവേഴ്സ് 1 കോടി ഉണ്ടോ? ഇല്ല. നിർമ്മിത ബുദ്ധിയാണെങ്കിലും കളിയാക്കലൊക്കെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കും. കുട്ടേട്ടൻ അതിബുദ്ധിമാനാ.
ബുദ്ധി നിർമ്മിച്ചു വെച്ചിരിക്കല്ലേ കംപ്ലീറ്റ്. സാർ ഒരു ആദ്യം തന്നെ ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ കുട്ടേട്ടൻ നിർമ്മിത ബുദ്ധിയാണ് കള്ളം പറയത്തില്ല എന്ന് പറയുന്നു, അപ്പൊ എനിക്ക് കുട്ടേട്ടനോട് ഒരു ചോദ്യം ചോദിക്കാമോ? കള്ളം പറയത്തില്ല. തീർച്ചയായിട്ടും ചോദിക്കാം. കുട്ടേട്ടാ, ചോദിക്കൂ. എസ് കെ എൻ സാറിന് എത്ര വയസ്സ് കാണും? രണ്ട് ഓപ്ഷൻ ഞാൻ പറയാം, ഒന്നില്ലെങ്കിൽ 38 അല്ലെങ്കിൽ 39. എസ് കെ എൻ സാറും കുട്ടേട്ടനും എല്ലാം ഒരു ടീമാണല്ലേ. എനിക്കൊന്ന്, താങ്കൾക്ക് 38 വയസ്സായോ? എനിക്ക് 38 ആയില്ല. അപ്പൊ താങ്കളുടെ ടി വി കാണുന്നതിന്റെ ആയുസ് വെച്ചിട്ടാണ് എന്നെ വിലയിരുത്തുന്നത്. എനിക്ക് മനസ്സിലായി, 38 കൊല്ലമായി ഈ മനുഷ്യനെ കണ്ടോണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോ തീർച്ചയായിട്ടും കണ്ടു വന്നിട്ട് കുറെ കാലം ആയി കേട്ടോ. അതെ സാർ, ഞാന് കാണുന്നത് എന്തോ അറിയോ അരിണി അസ്തിനെ, അതായത് പ്രായം എന്ന് പറഞ്ഞ് തളർന്നു പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അവരുടെ കൂട്ടത്തിലല്ല. അല്ല, പ്രായമുള്ള ഒരു നമ്പറാണ്. അതെ, നമ്മൾ ആ നമ്പർ നമ്മളെ കീഴ്പ്പെടുത്താൻ അനുവദിച്ചാൽ നമ്മൾ എങ്ങനെ ആവുന്ന ജീവിതത്തിലെ തീരെ വയ്യ. ഇന്നലെയും കൂടെ അതേസമയം അടിപൊളിയായിട്ട് ഇങ്ങനെ നടക്കണേണ്ടല്ലോ. മനസ്സിന്റെ യൗവനമാണ്, മനസ്സിനെ വാർദ്ധക്യം ബാധിക്കാൻ അനുവദിച്ചുകൂടാ. യെസ് സാർ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, താങ്കളുടെ ഊഷ്മാവ് നടക്കാം, കോവിഡ് കാലമല്ലേ. അതെ സാർ. പട്ടത്തിനകത്ത് കയറിയോ? കയറി സാർ. 36.46. ഓ, പോലീസുകാരൻ ഇപ്പൊ പറയാൻ പറ്റില്ല ഏതാൾക്കും ഉണ്ടാകുന്ന സംഭവം നോർമലാണ്. അപ്പോ ഇന്നിപ്പോ കൂടെ ആരൊക്കെയാ വന്നിരിക്കുന്നത്? ഒരു എസ്കോർട്ട്, കൂടെ കുറച്ച് ആൺ പുലികൾ തന്നെയാണ് വന്നത്. പുലികളാണോ? ആ, ചെറിയ പുലികളൊക്കെ തന്നെയാണ്. ആ, ഒന്ന് പരിചയപ്പെടുത്തിയ. എന്റെ പേര് സഹൽ, ഞാൻ പ്ലസ് ടു കഴിഞ്ഞു. പ്ലസ് ടു കഴിഞ്ഞു, പുലിയാണോ? ആ, ചെറിയ പുലിയാണ്, വളർന്നു വരുന്നല്ലേ ഉള്ളൂ. എന്റെ പേര് നിയാസ് എസ്. ഞാൻ ഹാരി നിയാസിന്റെ അച്ഛനാണ്. ആ, തിരുവനന്തപുരം ജില്ലാ കോടതി വർക്ക് ചെയ്യുന്നു. വെള്ളം കുടിച്ചുണ്ട് പൈസ മേടിക്കാം, വളരെ സന്തോഷം. ഈ മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ആര്യ നിയാസ് നമ്മുടെ കേരളത്തിലൊക്കെ തന്നെ, ഇന്ത്യയിലും പൊതുവെ ഈ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നവരൊക്കെ പകുതിയും പണി ചെയ്യാറുണ്ട്. അതേസമയം വിദേശത്തൊക്കെ ആണെങ്കിൽ കൂടുതൽ പണിയേണ്ടി വരും. കൂടുതൽ പണി, അതുകൊണ്ട് ആൾക്കാർ ഓഫീസിൽ പോകാൻ ഇഷ്ടപ്പെടുന്നു. അതെ സാർ. അല്ല, ഇടം വരാൻ തിരിയാൻ പറ്റും. എന്നാലും എനിക്ക് ഐ ടി പ്രൊഫഷണൽസിനൊക്കെ കുറച്ച് അധികം ചേട്ടനൊക്കെ ആയാലും കുറെ നേരം ഇരുന്ന് വർക്ക് ചെയ്യേണ്ട ഒരു ഇത് വരുന്നുണ്ട്. അങ്ങനെയുണ്ടോ സുഹൃത്തെ? കൂടുന്നുണ്ടല്ലേ, എന്താ ചെയ്യുക? അപ്പൊ കല്യാണം കഴിച്ചോ? കല്യാണം കഴിച്ചില്ല, വെറും 23 വയസ്സ് കംപ്ലീറ്റ് ചെയ്തേ. ഇന്ന് ഇപ്പൊ 17-ാമത്തെ വയസ്സ് കല്യാണം കഴിക്കുന്ന ആൾക്കാരുടെ കാലമല്ലേ. അല്ല, അതിനു മുമ്പ് ചെയ്ത് തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കല്യാണത്തെ പറ്റി നിലവിൽ ആലോചിച്ചിട്ടില്ല. ഇല്ല, ഇപ്പൊ ടെൻഷൻ ഉണ്ടോ? ചെറിയൊരു ടെൻഷൻ. ഈ ഒരു ലോക മലയാളികളുടെ മുന്നിലേക്ക് കയറി വന്നതിന്റെ ഒരു ചെറിയ ടെൻഷൻ ഉണ്ട് സാർ. അപ്പൊ നമുക്ക് ഇനി കാര്യത്തിലേക്ക് വരാം. യെസ് സാർ. ടെൻഷൻ ചെറുതായിട്ടുണ്ട്, ചെറുതായിട്ടുണ്ട്. അത് റിലീവ് ചെയ്യാൻ നമുക്ക് എത്ര മാത്രം ടെൻഷൻ ഉണ്ടെന്ന് അറിയണല്ലോ. അത് നമുക്ക് ഹാർട്ട് ബീറ്റ് നടന്നാലോ നോക്കാം. ഹാർട്ട് ബീറ്റ് കണ്ടിട്ട് കൂടാതെ ആ സാധനം നോക്കി പിടിച്ചു, അതിലൊരു ഹാർട്ട് ബീറ്റ് വരും. ഓക്കെ, റെഡി, ഇനി താഴ്ത്തിക്കോളൂ. അപ്പൊ കുട്ടേറ്റ ഹാർട്ട് ബീറ്റ്. പ്രധാനപ്പെട്ട ഈ വേദിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, എങ്ങനെ മത്സരിക്കണമെന്ന് മത്സരാർത്ഥിക്ക് തീരുമാനിക്കാവുന്ന ആദ്യ ക്വിസിംഗ് ആണ്. അതെ. അപ്പൊ താങ്കൾക്ക് വേണമെങ്കിൽ 1 കോടിയിൽ നേരിട്ട് കയറാം, അതല്ലെങ്കിൽ അത് 10 ചോദ്യങ്ങൾ 10 ലക്ഷം വഴി 1 കോടി. പിടിവാളികളില്ല, ആദ്യത്തെ ചോദ്യത്തിന് ഔട്ടായാൽ വളരെ എളുപ്പം പേ അടത്താം. അതല്ലെങ്കിൽ രണ്ടാമത്തെ വഴിയുണ്ട്, 10,000, 20,000 പയ്യത്തിന്നാൽ പനയും തിന്നാം എന്ന് പഴയ ആളുകൾ പറയുന്നത് പോലെ നമുക്ക് അങ്ങനെ 20 ചോദ്യങ്ങളിലൂടെ പതുക്കെ സഞ്ചരിച്ച് പേ അടത്താം. ശരിക്കും ഈ പറഞ്ഞ പോലെ ടെലിവിഷനിലെ ആദ്യ ഒരു ഷോ ആണ്, നമുക്ക് തന്നെ ചൂസ് ചെയ്യാമെന്ന്. അപ്പം അതെ, അങ്ങനെ ഒരു അവസരമുണ്ട് എങ്കിൽ കൂടെയും കൂടുതൽ നേരം ഈ ഫ്ലോറിൽ നിന്ന് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ലോകത്തെ കൂടുതൽ കാണണം എന്ന് ആഗ്രഹമുണ്ട്. എനിക്കും താങ്കൾ കുറച്ചേരം നിൽക്കണമെന്നാണ് താല്പര്യം. തീർച്ചയായിട്ടും. താങ്കളിൽ ഒരു യൗവനത്തിന്റെ പ്രസരിപ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നു. താങ്ക്സ്. ഓസ്മോസിസ് പ്രവർത്തനം മൂലം എന്നിലേക്കും കയറി തുടങ്ങി. തീർച്ചയായിട്ടും. അപ്പോ അങ്ങനെ പയ്യെ പയ്യെ വെച്ച് പോകാനാണ്, അങ്ങനെയുള്ള ലെവലെടുത്ത് പോകാനാണ് എനിക്ക് ആഗ്രഹം. അപ്പോ പതുക്കെ പതുക്കെ പോകാം. അതെ സാർ, പതുക്കെ പതുക്കെ 1 കോടി എത്തും എത്തുന്നാണ് പ്രതീക്ഷ, വിശ്വാസം. കോടതിക്കുള്ളിൽ നിന്ന് ഈ 1 കോടിയിൽ എത്തുമെന്ന് പറഞ്ഞു. അല്ല അച്ഛൻ, അല്ല എന്നാലും അച്ഛനും സെയിം ഇത് തന്നെയാണ്, 1 കോടി എന്നുള്ളത് സെക്കൻഡ് പ്രയോറിറ്റിയാണ്. ഇത്രയും വലിയൊരു വേദിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോക മലയാളികളുടെ മുന്നിൽ റെപ്രസെന്റ് ചെയ്ത്, അവ ലക്ഷങ്ങളിൽ ഒരാളായിട്ട് റെപ്രസെന്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന തന്നെ വലിയൊരു ഭാഗ്യമാണ്. അപ്ലൈ ചെയ്ത ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. അതിൽ നിന്ന് വളരെ തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് ആൾക്കാരാണ് ഇതിൽ മത്സരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പൊ അതൊരു അപൂർവമായ ഭാഗ്യം തന്നെയാണ്. അതെ അതെ, കൺഗ്രാജുലേഷൻ. താങ്ക് യു. ഓക്കെ, അപ്പൊ കാര്യം ഒരുപാട് നിരീക്ഷണ പരീക്ഷണ ഗ്രൂമിംഗ് ഒക്കെ കഴിഞ്ഞല്ലേ താങ്കളുടെ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ വേദിയിൽ നമ്മൾ ഏറ്റുമുട്ടാൻ തീരുമാനിക്കുന്നു. തീർച്ചയായിട്ടും. ഓക്കെ, ഈ പോരാട്ടം നല്ല രീതിയിലാക്കട്ടെ. ഈ പോരാട്ടത്തിലൂടെ താങ്കൾ 1 കോടി അടിച്ചു മാറ്റി എന്നെ നിരാശനാക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. തീർച്ചയായിട്ടും. സന്തോഷം ഉണ്ടാവുന്ന രീതിയിൽ 1 കോടി വിൻ ചെയ്യാൻ ഞാനും ശ്രമിക്കാം സാർ. ഞാൻ പക്ഷേ ഈ 1 കോടി പോകുന്ന എപ്പോഴും എനിക്കൊരു മ്ലാനത ഉണ്ടാക്കും. പക്ഷേ പൈസ പോകുന്ന എന്നിരുന്നാലും
ഒരാള് താങ്കളെ പോലെ ഒരു ചെറുപ്പക്കാരൻ വന്നത് അടിച്ചു മാറ്റിയാൽ ആ അടിച്ചു മാറ്റുന്ന ആ പ്രതിഭയുണ്ടല്ലോ അതിനെ ഞാൻ സല്യൂട്ട് ചെയ്യും. താങ്ക് യു സർ. ഓക്കെ റെഡി, അപ്പൊ നമുക്ക് തുടങ്ങാം. തുടങ്ങാം സർ. മൂന്ന് പിടിവള്ളികൾ താങ്കൾക്ക് കിട്ടും. പിടിവള്ളികളും സപ്പോർട്ടാണ്, സപ്പോർട്ട് സിസ്റ്റം ആണ്. തീർച്ചയായിട്ടും. അത് രണ്ടെണ്ണം നമ്മുടെ കുട്ടേട്ടൻ്റെ വകാണ്. കുട്ടേട്ട, ആർ യു റെഡി? റെഡി ബോസ്. ആ പിന്നെ നിങ്ങളുടെ കൂടെ വന്ന അച്ഛനും ഒക്കെ തന്നെ ഒരു ഒരു പിടിവള്ളി ഉണ്ട്. അങ്ങനെ മൂന്ന് പിടിവള്ളി വയ്ക്കാം. അത് കൂടാതെ ഒരവസാനത്തെ പിടിവള്ളി, പേയാടയ്ക്ക് യാത്ര തിരിക്കും മുമ്പ് ഒരു പിടിവള്ളി ഞാൻ തരും. തീർച്ചയായിട്ടും. അത് മണി ഷെയറിംഗാണ്, അത് ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം. അപ്പൊ ഇത്തവണ നമുക്ക് ആദ്യം നോക്കാം, ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. തീർച്ചയായും. 10,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ഇങ്കർ മോണിറ്റർ പ്ലീസ്. ഇത് ഒരു റോബോട്ടാണെന്ന് അറിയാമല്ലോ, മോണിറ്റർ കൊണ്ടുവന്ന റോബോട്ടാണ്. ഇവിടെ റോബോട്ടുകളുടെ ഞാൻ ഒഴിച്ചെല്ലാം റോബോട്ടാണ്. ഓക്കെ, അപ്പൊ ഈ ഒരാൾ വന്നിട്ട് എന്നെ ഒന്ന് കുത്തി നോക്കി, ഇനി ഞാനും റോബോട്ടാണോ സംശയിക്കും. നേരത്തെ ഒരു കണ്ടസ്റ്റന്റ്. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇനി പറയുന്നതിൽ എറിഞ്ഞാൽ തിരിച്ചു വരുന്ന ആയുധം ഏതാണ്? ഓപ്ഷൻ എ ഗദ, ഓപ്ഷൻ ബി കുന്തം, ഓപ്ഷൻ സി നഞ്ചക്, ഓപ്ഷൻ ഡി ബുമറാങ്, ഓപ്ഷൻ ഇ എസ്കത്തി. ഇതില് ബൂമറാങ് ആണ് കുറച്ച് മോഡേൺ ആയിട്ടുള്ള ഒരു ഉപകരണമായിട്ട് തോന്നുന്നത്. കുന്തം ഗദയൊക്കെ നമ്മള് രാജാതി കാലത്ത് തൊട്ടുള്ള സാധനങ്ങളാണ്. ഈ ബൂമറാങ്ങൾക്ക് ശരിയും തോന്നുന്ന ഉത്തരം ഏതാണ്? ആ ബൂമറാങ് ആണ് പോയിട്ട് തിരിച്ചു വരുന്ന സാധനം എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ബൂമറാങ് പോയിട്ട് തിരിച്ചു വരുന്ന സാധനം ബൂമറാങ് ആണ്. ഇത് ഏത് രാജ്യത്ത് വന്നതായിരിക്കും? ബൂമറാങ് ജപ്പാനോ? അല്ല, ഓസ്ട്രേലിയ ആണ്. ബുമറാങ് ഓസ്ട്രേലിയയിൽ നിന്ന് വന്നാണ്. അപ്പോ അതുകൊണ്ട് തന്നെ താങ്കൾ പറഞ്ഞ ഉത്തരം തുടക്കത്തിലെ താങ്കൾക്ക് പിഴച്ചു എന്ന് പറയാൻ കഴിയില്ല. ഉത്തരം ശരിയാണ്. ബുമറാങ് ഓസ്ട്രേലിയക്കാർ അവിടുത്തെ ഗോത്രവംശം ഉപയോഗിച്ച സംഭവമാണ്. ബുമറാങ് ചെയ്യുന്ന ഒരു ചൊല്ലു തന്നെയാണ്. എപ്പോഴും തിരിച്ചു വരില്ല, ഇത് എവിടെയെങ്കിലും കൊണ്ടാലും അവിടെ നിൽക്കും. പോയിട്ട് തിരിച്ചു പോയിട്ട്. അതെ, പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ആ പ്രയോഗം ഉപയോഗിക്കുന്നത് പോയാൽ തിരിച്ചു വരുന്നു എന്നുള്ള റിട്ടേൺ ഉണ്ട്. ഈ പുലിമുരുകൻ സിനിമയുടെ ക്ലൈമാക്സ് സീനിലൊക്കെ ബൂമറാങ് ഒക്കെ ഇങ്ങനെ വരുന്ന ഒരു ഇതുണ്ട്. ഓക്കെ, അപ്പോ ഈ അടുത്ത കാലത്ത് ഏത് സിനിമയാണ് കണ്ടത്? അടുത്ത കാലത്ത് അവസാനം കണ്ടത് പുതിയ സിനിമയാണെങ്കിൽ മാലിക്കാണ്. അവസാനം സിനിമാ മോഹം വല്ല ഉണ്ടോ? അഭിനയിക്കണമെന്നോ ഡയറക്ട് ചെയ്യണമെന്നോ? അങ്ങനെ ഒരു മോഹമുണ്ട്. കാരണം ലാൽ സാറിന്റെ ആ പ്രയോഗം കണ്ടപ്പോ എനിക്കൊരു സംശയം. അതെ, ലാലേട്ടനെ പണ്ടോട്ടെ എനിക്ക് അച്ഛനും അമ്മയും പറയാറുണ്ട്, വണ്ടിയിൽ പുറത്തു പോകുന്ന സമയത്താണെങ്കിലും 2 വയസ്സ് 3 വയസ്സൊക്കെ ഉള്ള സമയത്ത് ഏതൊരു പോസ്റ്റർ, മോഹൻലാലിന്റെ ഒരു പോസ്റ്റർ വഴിയിൽ എവിടെയെങ്കിലും കണ്ടാലും ഇല്ലില്ലി മാമ, ഇല്ലില്ലി മാമ എന്ന് ആദ്യമേ തിരിച്ചറിയുമായിരുന്നു. അപ്പൊ അന്ന് തൊട്ടേ ഒരു മോഹൻലാൽ ഇഷ്ടം മനസ്സിൽ കിടക്കുന്നുണ്ട്. പിന്നെ ഈ സിനിമ തോള് ചരിച്ചോ? അല്ല, തോള് ചരിച്ചില്ല. സാധാരണ ആൾക്കാർ പലരും തോള് ചരിച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ട് മോഹൻലാൽ നേരെ നടക്കാൻ തീരുമാനിച്ചു. പുരസ്കാരം കിട്ടിയ ആളാണ്. മിമിക്രിയില് ഏതിനായിരുന്നു? കേരള യൂണിവേഴ്സിറ്റി മിമിക്രി വിന്നറാണ്. വിന്നറായിരുന്നു. അതെ, കോളേജിൽ പഠിച്ച ഡിഗ്രി കാലം. അന്ന് ഏത് വർഷമായിരുന്നു അത്? അത് 2017 കലോത്സവം. താങ്കൾ മാത്രമല്ലല്ലോ മത്സരിച്ചത്. അതെ, 10-70 പേരോളം ഉണ്ടായിരുന്നു. 70 പേരുണ്ട്. അപ്പോ അന്ന് മത്സരിച്ചപ്പം ആരെയായിരുന്നു അനുകരിച്ച്? ആർട്ടിസ്റ്റുകളെയാണോ? ആ അതെ സർ, അന്ന് ഇപ്പം നമുക്ക് മിമിക്രി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരാളെ പറഞ്ഞ് പഠിപ്പിച്ച് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ഉള്ളിലുള്ള ബേസിക് സൗണ്ടിനെ വെച്ചിട്ട് നമുക്ക് മോഡിഫൈ ചെയ്ത് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ നമുക്ക് ആരെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതത്രേ പറ്റും. ആ അപ്പം അങ്ങനെ ഒരു രീതിയിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു എന്റെ വോയിസായിട്ട് മാച്ച് ആവുന്ന കുറച്ച് വോയിസസ് ആണ് ഞാനന്ന് ചെയ്തത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു? അതിൽ അന്ന് ചെയ്തതിലെ ഏറ്റവും എനിക്ക് കൈയടി കിട്ടിയത് ക്വീൻ സിനിമ അധികം കത്തി നിൽക്കുന്ന സമയമായിരുന്നു. അപ്പൊ അവസാനം അതിന്റെ സലീം കുമാർ സാറിന്റെ വക്കീലായിട്ട് തന്നെ ഉള്ള ഒരു ഡയലോഗ് ഉണ്ട്. അപ്പൊ അത് ലാസ്റ്റ് വോയിസ് ഓൾമോസ്റ്റ് കറക്റ്റ് അല്ലായിരുന്നെങ്കിലും ആ ഒരു ഡയലോഗ് ഇൻക്ലൂഡ് ചെയ്തതിന് ആ ഒരു കറണ്ട് ഇവന്റിൽ നിന്ന് അതൊരു ഇൻക്ലൂഡ് ചെയ്തപ്പം ഒരു ഭയങ്കര കൈയടി, ഭയങ്കര റെസ്പോൺസ് ഉണ്ടായിരുന്നു. ഞാൻ ഈ രാവിലെ പെർഫോം ചെയ്തിട്ട് ആന്റിയുടെ വീടുണ്ട് കൊല്ലത്ത്. അപ്പൊ അവിടെ പോയി കൊല്ലത്ത് എസ് എൻ കോളേജ് വെച്ചായിരുന്നു. അപ്പം ആന്റിയുടെ വീട്ടിൽ പോയി സ്റ്റേ ബാക്ക് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരം ആവും, 70 പേരെ 5 മിനിറ്റ് വെച്ച് തീരണ്ടേ. അപ്പൊ വന്നിട്ട് റിസൾട്ട് നോക്കി തിരിച്ചങ്ങ് തിരുവനന്തപുരത്തിന് ബസ് കയറി പോകുന്ന വെച്ച് വന്നതാണ്. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്താ മറ്റേ പരിപാടി കഴിഞ്ഞു, സ്റ്റേജ് എല്ലാം കാലിയായിട്ട് കിടക്കുന്നു. അപ്പൊ റിസൾട്ട് അറിയുന്ന ഒരു സ്ഥലമുണ്ട്, കമ്പ്യൂട്ടർ സെന്ററിൽ ഒരു സാർ ഇരിപ്പുണ്ട്. ഞാൻ ഇങ്ങനെ ചോദിച്ചു, സാർ മിമിക്രിയുടെ റിസൾട്ട് അറിയാൻ വന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ആണോ എന്നാ കോളേജ് ഏതാ, ഐറ്റം കോഡ് ഏതാ, അങ്ങനെ ചോദിച്ചു. അപ്പൊ ഞാനത് പറഞ്ഞു കൊടുത്തു. പെട്ടെന്ന് ആ പുള്ളി കമ്പ്യൂട്ടർ തിരിച്ച്, ഹാരി നിയാസ് അല്ലേ, മിമിക്രിക്ക് ഫസ്റ്റ് പ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞു. ഞെട്ടിപ്പോയി ഞെട്ടിപ്പോയി. എന്താ എന്തോ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല, കാരണം ആന്റി എന്നെ അവിടെ കൊണ്ടുപോയിട്ട് ആന്റി തിരിച്ച് വീട്ടിൽ പോയി. ഞാൻ ഒറ്റയ്ക്ക് വേണം തിരിച്ച് ബസ് കയറി വീട്ടിൽ പോയി, തിരുവനന്തപുരത്തിന് പോവാൻ. അപ്പം എന്റെ മനസ്സുമായിട്ട് ഞാൻ ഐ മീൻ നമുക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ നമുക്ക് പലപ്പോഴും ചുറ്റിനും ആഘോഷിക്കാൻ പലര് കാണും. പക്ഷേ ഈ ഒരു അവസരത്തിൽ ഞാൻ എന്റെ മനസ്സുമായിട്ടാണ് ഏറ്റവും അധികം സന്തോഷം പങ്കിട്ടത്. അപ്പൊ ആ ഒരു നിമിഷം പറഞ്ഞു, ആദ്യം അമ്മയെ തന്നെ അടിച്ചു എന്ന് പറഞ്ഞു. മനസ്സിൽ അങ്ങനെ പറഞ്ഞെങ്കിലും അമ്മയാണ് എന്നെ ഒരു LKG UKG ക്ലാസ് തൊട്ട് മിമിക്രിയിലേക്ക് കൊണ്ടുവന്നതും സ്റ്റേജിൽ
എല്ലാത്തിനും കൂടെ നടക്കുന്നത്. അപ്പൊ അമ്മയാണ് ആദ്യം വിളിച്ചു ഉറങ്ങിയത്, പിന്നീട് അച്ഛനെയും ആന്റിയും എല്ലാരും വിളിച്ചു ഉറങ്ങി. അങ്ങനെ ഒരുപാട് സന്തോഷം. പിന്നെ അവിടുന്ന് ബസ് കയറി തിരുവനന്തപുരം എത്തുന്നിടം വരെ ഓരോ പത്രക്കാരുടെ കേരള കൗമുദി, മനോരമ, അതിന് കൂടുതൽ കാര്യങ്ങൾ പിറ്റേ ദിവസത്തെ ഫീച്ചർ ചെയ്ത് വരാനായിട്ട് സത്യം നമുക്ക് പറയാൻ കഥകളുള്ളത് തള്ളിയില്ല. ആദ്യം ഒരു ബിറ്റ് ഒന്ന് കേട്ടല്ലോ. ഇപ്പൊ പ്രേക്ഷകർ തീർച്ചയായിട്ടും എന്നോട് എന്നെ കുറിച്ച് ആലോചിക്കുന്നറിയോ, ഈ മൊശകോടൻ എന്താ അത് ചോദിക്കാത്ത അല്ലേ സാർ? അന്നത്തെ അല്ല, നമ്മളിപ്പം അത് കുറെ നാളായല്ലോ. അപ്പൊ പുതിയതായിട്ട് നമ്മുടെ മോട്ടിവേഷൻ സ്പീക്കറും ആർജി ഒക്കെ ജോസഫ് അന്നംകുട്ടി ജോസ് ഉണ്ട്. ഓക്കെ, അപ്പൊ പുള്ളിയുടെ ഒരു ശബ്ദം അനുകരിക്കാനുള്ള ശ്രമം നടത്താം. നമ്മുടെ ലൈഫില് നമുക്ക് ചേരാത്ത ചിലർ ഇറങ്ങി പോകുന്നത് അതിൽ കറക്റ്റായിട്ട് ചേരുന്ന മറ്റു ചിലർ വന്ന് കേറാൻ വേണ്ടിയിട്ടാണ് അല്ലേ? കറക്റ്റ് അല്ലേ? പറ്റിക്കപ്പെട്ടു എന്നിറങ്ങിട്ടും, തിരിച്ചു കിട്ടില്ല എന്നിറങ്ങിട്ടും, നീണ്ടു നിൽക്കില്ല എന്നിറങ്ങിട്ടും സ്നേഹിക്കാൻ കഴിയുന്ന കുറെ പേരുണ്ട്. അവരാണ് ശരിക്കും സ്നേഹം എന്ന വാക്കിനെ അത്ഭുതമാക്കി മാറ്റുന്നത്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളുമായിട്ട് നിങ്ങളോടൊപ്പം ഉള്ളത് ജോസഫ് ആണ്. ജോസഫ് അന്നക്കുട്ടി ജോസ്. താങ്ക് യു സാർ. ഓക്കെ ഓക്കെ, നന്നായി. അപ്പോ നമ്മള് പോകെ പോകെ നമുക്ക് മറ്റേ ഐറ്റം ഒക്കെ വേണ്ടി വരും അല്ലേ? ഓക്കെ, കുട്ടേട്ടാ പറയൂ. അങ്ങേ ഇദ്ദേഹം വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കും. ആഹാ, രാജകൊട്ടാരത്തിൽ ഈച്ചയോ? എന്താണിത്? ഓക്കെ, അപ്പൊ അതല്ലേ നമുക്ക് കാണേണ്ട ആദ്യം. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് ഒന്ന് അവതരിപ്പിക്കും, ഞാനിവിടെ നിന്ന് എന്റെ ഫേസ് മഞ്ഞളിക്കുന്നോട് നാട്ടിൽ കാണട്ടെ. തീർച്ചയായിട്ടും സാർ. സാർ ഇതുവരെ ചെയ്തിട്ടുള്ളതെല്ലാം ഒരു ന്യൂസ് റിലേറ്റഡ് അല്ലെങ്കിൽ ഫോർമൽ ഇവന്റ്സ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പം സാർ ഒരു കുക്കറി ഷോ ചെയ്താൽ എങ്ങനെയിരിക്കും എന്നുള്ളതാണ് എന്റെ ഒരു ഇന്നോവേഷൻ. ഓക്കെ, നമസ്കാരം. ആദ്യ പ്രേക്ഷകർക്ക് ഹൈദരാബാദ് ബിരിയാണി ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഹൈദരാബാദ് ബിരിയാണി ഉണ്ടാക്കാൻ നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തുള്ള രാഘവന്റെ കടയിലാണ്. രാഘവട്ട, നമ്മൾ എങ്ങനെയാണ് ഹൈദരാബാദ് ബിരിയാണി ഉണ്ടാക്കുന്നത്? അത് നമ്മൾ മറ്റേ അരിയൊക്കെ കഴുവി അടുപ്പത്തിട്ട് അരി കടുപ്പത്തിട്ട് 10 മിനിറ്റ് കാത്തിരിക്കണം. എന്നിട്ട് നമ്മൾ മറ്റേ സവാളയൊക്കെ അരിഞ്ഞ് ബാക്കി വെജിറ്റബിൾസ് ഒക്കെ വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് വീട്ടിൽ ഒരു 10 മിനിറ്റ് കാത്തിരിക്കണം. എന്നിട്ട് നമ്മൾ മസാലയൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ട്, അതൊക്കെ എടുത്ത് വെള്ളത്തിലിട്ട് നല്ല വേവിച്ച് വീട്ട് വേവിച്ച് വെച്ച് വീട്ട് 10 മിനിറ്റ് കാത്തിരിക്കണം. ടോട്ടൽ എത്ര സമയത്ത് നമ്മൾ കാത്തിരിക്കേണ്ടി വരും? എന്നാ പിന്നെ ഇപ്പൊ നിങ്ങൾ എന്നെ കൊണ്ടാക്കി, ഞാൻ ഇവിടെ കിടന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീട്ടിൽ കാണാം. ഗുഡ് ബൈ. മിക്കവാറും കുറച്ചു കാലം കഴിയുമ്പോൾ താങ്കൾ ഇവിടെ നിൽക്കും, ഞാൻ അവിടെ നിൽക്കും. തീർച്ചയായിട്ടും എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഒരു ആങ്കർ ആവണമെന്ന്. താങ്കൾക്ക് പറ്റും തീർച്ചയായും. ഒന്നാമത് താങ്കൾക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, തീർച്ചയായിട്ടും. ഒരു അവതാരകൻ അത്യാവശ്യം വേണ്ട ഒരു സംഭവതാ, തീർച്ചയായിട്ടും. അത് താങ്കൾക്കുണ്ട്. പിന്നെ താങ്കൾക്ക് അത്യാവശ്യം ഭാഷയുണ്ട്, വൊക്കാബുലറി ഉണ്ട്. അപ്പോൾ താങ്കൾ ശ്രമിച്ചോളൂ. കാര്യം എന്താ അറിയോ, ഞാനിപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ നമുക്ക് മിനിമം കഴിവ് വേണം തീർച്ചയായിട്ടും. നമ്മൾ വെറുതെ മോഹിച്ചിട്ട് കാര്യമില്ല. നമ്മൾക്ക് മിനിമം കഴിവുണ്ടെങ്കിൽ അതിന്റെ കൂടെ പിൻബലത്തിന് കഠിനാധ്വാനം കൂടി മിക്സ് ചെയ്താൽ നമ്മൾ വിചാരിക്കുന്നിടത്ത് എത്തും തീർച്ചയായിട്ടും. മനസ്സിലായി? ഇഫ് ദേർ ഈസ് എ ബിൽ ദേർ ഈസ് എ വേ. അപ്പോ ഇനി നമ്മൾ 20,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. 20,000. യെസ് സർ, ഗോ. അപ്പോ ഒരു ദൃശ്യം നമുക്ക് കാണാം. ആദ്യം ലുക്ക് അറ്റ്, നമ്മൾ ചോദിക്കാൻ വരുന്നല്ലേ സംശയം തോന്നുന്നത്. ഇൻകർ മോണിറ്റർ. ചോദ്യം ശ്രദ്ധിച്ചുള്ളൂ. ഏത് ചിത്രത്തിലേതാണ് ഈ കേട്ട ഗാനം? ഓപ്ഷൻ എ തീവണ്ടി, ഓപ്ഷൻ ബി സൈക്കിൾ, ഓപ്ഷൻ സി ഓട്ടോറിക്ഷ, ഓപ്ഷൻ ഡി വിമാനം, ഓപ്ഷൻ ദി കാർ. ഇത്രയും പേരുകളും സിനിമയുണ്ടല്ലേ, എല്ലാ വാഹനങ്ങളുടെ പേരിലും സിനിമയുണ്ട് എല്ലാം. ഉള്ളതില് ഏറ്റവും വലിയ വാഹനം തന്നെ ആയിക്കോട്ടെ തീവണ്ടിയിലെ പാട്ടാണെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പാട്ടുകളിൽ ഒന്നാണ് ഹരിശങ്കർ പാടിയ. ഹരിശങ്കറാണ് പാടിയത്? അതെ, തീവണ്ടി. തീവണ്ടിയിലെ ഗാനമാണ്. തീവണ്ടിയിലെ ഗാനമാണ്. അതെ സർ, തീവണ്ടി. അച്ഛനോട് ഒന്ന് ചോദിക്കണോ? തീവണ്ടിയാണ്, അച്ഛൻ്റെ അടുത്തും കൂടെ ഒന്ന് ചോദിച്ചേക്കാം. അത് പിടിവള്ളിയാവും, അതാ പ്രശ്നം. താങ്കൾ ചോദിച്ചാലേ പിടിവള്ളിയാവും, ഞാനാവുമ്പോ വള്ളിയാവും. ഞാനൊന്ന് ചോദിക്കാം. അച്ഛാ, ഇത് ശരിയാണോ മകൻ പറഞ്ഞത്? ശരിയാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. അച്ഛൻ ഈ സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. സിനിമ കാണാറുണ്ടോ? ഞാൻ കാണാറുണ്ട്. ബോർഡിൽ നിന്ന് ഇറങ്ങിയിട്ട് എപ്പോഴും അങ്ങനെ സിനിമ കാണാൻ സമയം അവധി ദിവസങ്ങളിലൊക്കെ പോകാറുണ്ട്. പോകാറുണ്ട്. ഓക്കെ, അപ്പൊ തീവണ്ടി. ഈ സിനിമ ഞാനും അനിയത്തിയും എറണാകുളത്തിന് അങ്കിളുടെ വീടുണ്ട്. അപ്പൊ അവിടെ വന്ന് നിന്നപ്പം അച്ഛനും അമ്മയും കൂടെ പോയി കണ്ട സിനിമയാണ്. അപ്പൊ പിന്നെ അല്ലേ, അപ്പൊ പിന്നെ നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല അല്ലേ. അപ്പൊ താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഓക്കെയാണോ? ഓക്കെയാണ്, ശരിയാണ്. താങ്ക് യു സാർ. അപ്പൊ 20,000 രൂപയുടെ ഉത്തരം താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ തകര പച്ച പിടിക്കുന്നുണ്ട്. ഇനി കുറെ ദൂരം കൂടെ യാത്ര ചെയ്യാനുണ്ടെങ്കിലും ഇത് കൊള്ളാം. ഇനിയിപ്പോ നിങ്ങൾ ചെറുപ്പക്കാർ, ഈ ഇടയ്ക്ക് അടുത്ത കാലത്തായിട്ട് സ്ത്രീധന പ്രഖ്യാപനം, വിരുദ്ധ പ്രഖ്യാപനം നടത്തേണ്ട അവസ്ഥയുണ്ട്. അതെ സർ. സ്ത്രീധനം വാങ്ങില്ലെന്നും കണ്ടാൽ അത് സ്ത്രീധനമാണെന്ന് വിധി എഴുത്തില്ലെന്നും കണ്ടാലുടൻ കാലുകൊണ്ട് ചവിട്ടി എറിയുന്നു ഒക്കെ തന്നെ പറഞ്ഞ പല അധികാരികൾ രംഗത്തുണ്ട്. ഇതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു കാഴ്ചപ്പാട് എങ്ങനെയാ? സത്യത്തിൽ വിവാഹത്തെ കുറിച്ച് എനിക്ക് നിലവിൽ അങ്ങനെ ഒരു വിവാഹം. കല്യാണം കഴിക്കുമോ? കല്യാണം കഴിക്കണ്ട എന്നാണ് നിലവിലൊരു ഇത്. കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ. അമ്മയുടെ സമ്മർദ്ദം ഇല്ലേ?
അമ്മയുടെ അച്ഛനും സമ്മർദ്ദമൊന്നുമില്ല, എങ്ങനെയാലും സ്വന്തം കാലം നിക്കുക എന്നുള്ളതാണ്. നാട്ടുകാരെ കൊണ്ട് സമ്മർദ്ദമില്ല. ഇല്ല, നാട്ടുകാരെ കൊണ്ടൊന്നും സമ്മർദ്ദമില്ല. ഇല്ല, പേടേര് വളരെ മാന്യമാരായി മാന്യമാരാ. സാറേ, എന്റെ യഥാർത്ഥ സ്ഥലം കൊല്ലം ജില്ലയിലെ പോരുവഴി എന്ന് ഞാൻ പ്ലസ് ടു വരെ പഠിച്ച സ്കൂൾ. പോരുവഴി വലിയ അപകടമൊക്കെ നടന്ന സ്ഥലമല്ലേ? അപകടം നടന്നിട്ടില്ല. ഒരു വഴിക്ക് അടുത്തല്ലേ മറ്റേ ക്ഷേത്രത്തിലൊരു മലനട ഒരു വഴിക്ക് അടുത്തല്ലേ? അത് കുറെ കുറെ നാൾ മുമ്പ്. മാത്രമല്ല, പോരുവഴിയില്ലേ ഈ ഇടയ്ക്ക് വിസ്മയ. അതെ അതെ, ശിവനാണ്. ഞാൻ അവിടെയൊക്കെ പോയിരുന്നല്ലോ. തീർച്ചയായിട്ടും സാർ. അപ്പം ഈ പോരുവഴി എന്ന് പറയുന്ന സ്ഥലം പറയുമ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഏഴാം ക്ലാസ്സിൽ എന്റെ സോഷ്യൽ സയൻസ് അധ്യാപിക ലത എന്ന് പറഞ്ഞ ടീച്ചർ ഉണ്ടായിരുന്നു. അപ്പം ആ ടീച്ചർ പറഞ്ഞ ചെറിയൊരു ഒരു മിത്തായിട്ടുള്ള കഥയാണ്. അപ്പം ശൂരനാട് എന്ന് പറയുന്ന സ്ഥലത്തിനും ശാസ്താംകോട്ട എന്ന സ്ഥലത്തിനും ഇടയ്ക്കുള്ള സ്ഥലമാണ് ഈ പോരുവഴി. അപ്പൊ അപ്പം ഈ ശാസ്താംകോട്ടയിലെ അന്നത്തെ രാജഭരണകാലത്തുള്ള പോരാളികളും ശൂരനാട്ടെ ശൂരന്മാരും രണ്ടുപേരും ഫൈറ്റ് ചെയ്തിരുന്നത് അവർ പോരടിച്ചിരുന്ന ഒരു പോർമുഖമായിരുന്നു ആ സ്ഥലം പോരുവഴി. അപ്പൊ അങ്ങനെയാണ് ആ സ്ഥലത്തിന് പോരുവഴി പേര് കിട്ടിയതെന്ന് നമ്മൾ പല കഥകളും. അച്ഛന്റെ സ്ഥലമാണ്, അമ്മയുടെ സ്ഥലം ചെങ്ങന്നൂരാണ്, വെൺമണി. നമുക്കൊരു കാര്യം ചെയ്യാം, ഇനിയിപ്പോ നമുക്ക് 30,000 രൂപയുടെ ചോദ്യത്തിലേക്ക് പോയാലോ? തീർച്ചയായിട്ടും. 30,000 മോണിറ്റർ. ഇനി പറയുന്നവയിൽ പപ്പടം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തു ഏതാണ്? ഓപ്ഷൻ എ ഉലുവ, ഓപ്ഷൻ ബി മൈദ, ഓപ്ഷൻ സി ആട്ട, ഓപ്ഷൻ ഡി ഉഴുന്ന്, ഓപ്ഷൻ ഇ റാഗി. പപ്പടം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവിന്റെ പേര്, വസ്തു ഏതാണ് ഇതിൽ ഈ അഞ്ച് ഓപ്ഷനിൽ? പപ്പടം കാരം വെച്ചിട്ട് ഉണ്ടാക്കുക. ഓപ്ഷൻ കാരം വെച്ച് മാത്രം ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. കാരം വെച്ച് മെയിൻ ഇൻഗ്രീഡിയന്റ് കാരമല്ല, ഉഴുന്നാണെന്ന് തോന്നുന്നു സാർ. ഉഴുന്നാണോ, ആട്ടയാണോ, മൈദയാണോ, ഉലുവയാണോ? ഉലുവ ആണോ? ഉലുവയാണോ? ഉലുവ വെച്ച് എങ്ങനെ? ഉലുവ വെച്ചുണ്ടാക്കാൻ പറ്റില്ല. ഉലുവ വെച്ച് എങ്ങനെ പപ്പടം ഉണ്ടാക്കും അല്ലേ? റാഗി? റാഗി വെച്ചും അല്ല, ആട്ടയല്ല, മൈദ. ഇപ്പൊ പിന്നെ ഈ ഇപ്പൊ പുതിയ പപ്പടങ്ങൾ പിടിവള്ളി ഉപയോഗിച്ചോണം. ഗസ് ചെയ്ത് പറഞ്ഞ് പുറത്താവരുത്. ഒരു വഴിയിലേക്ക് പോകുമ്പോ ഒരു വഴിക്കാരൊക്കെ റോഡിൽ നിന്ന് ചോദിക്കും, എടാ കുട്ടാ നീ പോയിട്ട് എന്തായടാ എന്ന് ചോദിക്കും. ഉഴുന്ന് ഉഴുന്ന് കൂട്ടാം. ഉഴുന്നുപോലെ അറിയുമോ അവസാനം? ഇല്ല, പൂട്ട. ഏ പൂട്ട. താങ്കൾ പറഞ്ഞ ഉത്തരം നിർഭാഗ്യവശാൽ തെറ്റിപ്പോയല്ലോ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ അത് ശരിയാണെന്ന് മനസ്സിലായി. ഉത്തരം ശരിയാണ്. അപ്പൊ ഇപ്പൊ നമുക്ക് ഹാർട്ട് ബീറ്റ് ഒന്ന് നോക്കിയാലോ. അല്ലെ, ആ ഉഴുന്ന് പറഞ്ഞല്ലോ. ഹാർട്ട് ബീറ്റ് കൂട്ടേട്ട. ഹൃദയത്തിന്റെ ഇടി കുറവാന്ന് തോന്നുന്നു കേട്ടോ. 84 ഉള്ളു. അപ്പൊ അത് വലിയ കാര്യമില്ല. അപ്പൊ അതൊക്കെ ഇരുന്ന് സമാധാനത്തോട് ഇടിച്ചോണ്ടിരിക്കുക. അന്ന് അന്ന് ഇങ്ങനെ ഇടിച്ചോണ്ടിരിക്കുക. ഓക്കെ, അത് കൊള്ളാം അല്ലേ? ശരീരശാസ്ത്രം എങ്ങനെ, ആരോഗ്യമുണ്ടോ? വലിയ കായബലം, കായികപരമായിട്ട് കുറച്ച് വീക്കാണ്. വീക്കാണ്? എന്തുകൊണ്ടാ? അധികം അങ്ങനെ എന്ന് പറഞ്ഞാൽ ബോഡി ഇപ്പം ഹെറിഡിറ്ററി ആയിട്ട് തന്നെ അച്ഛന്റെ വീട്ടുകാർക്കാണേലും ഈ മസിൽസിനും അങ്ങനെയൊക്കെ ടെൻഡൻസ്. വർക്ക്ഔട്ട് ചെയ്യാറുണ്ടോ? വർക്ക്ഔട്ട് ചെയ്യാറില്ല. അല്ല, വീട്ടിലുള്ള വർക്ക്ഔട്ട് രാവിലെ നടക്കാൻ പോകാറുണ്ട്. ഇല്ല, അതിന് വീട്ടിൽ സ്ഥലമില്ല സാർ. ഇല്ല, സ്ഥലമില്ല. ചെറിയ വലിക്കിളക്കണേ നമുക്ക് സ്വന്തമായി സ്ഥലം വേണമെന്നില്ല. അതെ, വലിയ വസ്തു ഒന്നുമില്ല. വസ്തുവിൽ മൊത്തം നിറങ്ങിക്കുന്ന ഒരു വീട്. ഒരു ദിവസം ഇപ്പൊ താങ്കൾ ഒരു PG കോഴ്സ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ജീവിക്കാൻ ഒരു വഴിയില്ല, കപ്പലിന്റെ കച്ചവടം ചെയ്യാനുള്ള ഒറ്റ വഴിയുള്ളൂ. ആർ യു റെഡി ഫോർ ദാറ്റ്? സാർ, അത് അതിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. നമുക്ക് ജീവിക്കണം എങ്ങനെങ്കിലും. ഏത് ജോലിക്കും അതിന്റേതായിട്ടുള്ള മാന്യത ഉണ്ട്. ഞാൻ പറയാൻ കാര്യം അറിയോ, താങ്കൾക്ക് മിമിക്രി പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് വിളിക്കാനുള്ള ഒരു സംഭവം ഉണ്ട്. ഒന്ന് വിളിച്ചാൽ നോക്കട്ടെ. ഞാൻ എനിക്ക് പറ്റും കപ്പലിന്റെ കച്ചവടം. ഇത് നന്നായി ട്രെയിൻ ചെയ്യണം. തീർച്ചയായിട്ടും സാർ, ജീവിതത്തില് നമ്മൾ ഈ ആകസ്മികതകളെ നേരിടണം. തീർച്ചയായിട്ടും. അച്ഛാ, ഞാൻ ശരിയായ വഴിക്ക് തന്നെയാണോ? ഞാൻ മകനെ ട്രെയിൻ ചെയ്തെടുക്കുന്നതിൽ അച്ഛനുള്ള ഒരു സന്തോഷം കണ്ടു. ഏത് ജോലിയും? കാരണം ഞാൻ ഒരിക്കലേ ദുബായിലെ ഒരു കടപ്പുറത്ത് ഇങ്ങനെ നിൽക്കുമ്പോഴേ ഒരു പയ്യൻസ് വന്നു എന്നോട് ചോദിച്ചു, ചേട്ടൻ എപ്പോഴാ വന്നെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോനെ ഞാൻ ഇന്നലെ വന്നു. നീ എന്താ അവിടെ എന്ന് ചോദിച്ചു. ഞാൻ കപ്പലിന് വിൽക്കുന്നു. അപ്പൊ അവൻ എനിക്ക് ഞാൻ കപ്പലിന്റെയൊക്കെ വാങ്ങിച്ച് കുറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ എന്നോട് പറഞ്ഞു, നാട്ടിൽ മലയാള മെമ്മയ്ക്ക് സെക്കൻഡ് റാങ്ക് നേടിയ ഒരാളാണ്. ഇവിടെ വന്നിട്ട് ആ സെക്കൻഡ് റാങ്കിന് തുടയ്ക്കാനുള്ള ഇതുപോലും ഇല്ല. ഞാനതുകൊണ്ട് കപ്പലണ്ടി കട കച്ചവടം ചെയ്യാൻ തീരുമാനിച്ചു. അത്യാവശ്യം ഇപ്പൊ ജീവിച്ചു വന്നു. അപ്പൊ അവനിൽ നിന്ന് ഞാൻ പഠിച്ച പാഠമാണ്, നമുക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വ്യവസായമാണ് കപ്പലണ്ടി കച്ചവടം. അപ്പൊ ഇത് മറന്നുകൊണ്ട. ഇല്ല, നല്ല പ്രൊനൗൺസിയേഷൻ ഗംഭീരം ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും കൊള്ളാം. ഇനി നമുക്ക് 40,000 രൂപയുടെ ചോദ്യത്തിൽ കിടക്കുന്നു. 40,000 അടുത്ത കാലത്ത് സ്വന്തമായി കിട്ടിയോ? ഇല്ല സാർ, അടുത്ത കാലത്ത് അത്രയും പൈസ കിട്ടില്ല. അച്ഛന്റെ പോക്കറ്റിൽ കണ്ടില്ല? അച്ഛന്റെ പോക്കറ്റിൽ കണ്ടില്ല. അച്ഛൻ വീട്ടിൽ കാശ് കൊണ്ട് വയ്ക്കാറില്ല, മോനെ പേടിച്ചാൽ. അല്ല സാർ. ഇൻകാർ മോണിറ്റർ.
ചോദ്യം ഇതാണ്, ഏത് മരത്തിൽ നിന്നാണ് നീര ഉൽപ്പാദിപ്പിക്കുന്നത്? ഓപ്ഷൻ എ കാഞ്ഞിരം, ഓപ്ഷൻ ബി വേപ്പ്, ഓപ്ഷൻ സി കവുങ്ങ്, ഓപ്ഷൻ ഡി തെങ്ങ്, ഓപ്ഷൻ ഇ ആൽ. നീര നമ്മള് ഒരു കാലത്ത് വലിയ തരംഗമായിരുന്നു നീരയുടെ. അതെ 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 അതെ, നീര എന്ന് പറഞ്ഞാൽ അത് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. നീരയുടെ പാനീയം നിലവിൽ അതൊരു ഇടയ്ക്ക് ഡള്ളായി എന്നൊക്കെ പറഞ്ഞ വാർത്തകളായിരുന്നു. അപ്പോ ഒരു വഴിയിലൊക്കെ ഇത് ഒരുപാടുണ്ട് ഈ സാധനം. ഒരു വഴി ശാസ്താംകോട്ട വഴി ഇങ്ങോട്ടാ പോന്നെ. ഒരു വഴി ശാസ്താംകോട്ട വഴി കരുനാഗപ്പള്ളി. കരുനാഗപ്പള്ളി തെങ്ങാണ് സാർ. തെങ്ങ് നീര, നീര തെങ്ങാണ്. തെങ്ങിൽ നിന്നുള്ള ഒരു വേപ്പിൽ ഉൽപ്പാദിപ്പിച്ച എന്താ കുഴപ്പം? നീര കയ്പായിരിക്കത്തില്ല, നല്ല കയ്പായിരിക്കും. കാഞ്ഞിരം ആണെങ്കിലോ? കാഞ്ഞിരം പോലെ കഴിക്കുമെന്ന് പറയാറുണ്ട് അമ്മയൊക്കെ ഇടയ്ക്ക്. ആണോ? കാഞ്ഞിരം പോലെ കഴിക്കും. അലിനി നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു പാനീയം ഉണ്ടാക്കാൻ പറ്റും തോന്നുന്നില്ല സാർ. അപ്പൊ താങ്കൾ എന്താ പൂട്ടാൻ പോകുന്നത്? ഇതില് ഭക്ഷ്യയോഗ്യമായിട്ട് ഏറ്റവും തോന്നുന്നത് തെങ്ങ് തന്നെയാണ്. കേട്ടിട്ടുള്ളത് തെങ്ങാണ്. നീര തെങ്ങ് ചതിക്കോ? തെങ്ങ് ചതിക്കില്ല. തെങ്ങ് വീണ് എത്ര പേര് മരിച്ചിട്ടുണ്ടെന്ന് അറിയാം? തേങ്ങ വീണ്, തേങ്ങ വീണ് മരിച്ചിട്ടുണ്ട്. അപ്പോ തെങ്ങ് ചതിക്കത്തില്ല എന്നുള്ള വിശ്വാസം താങ്കളുടെ ജീവിതത്തിൽ തെറ്റായി മാറുന്നു. തെങ്ങ് താങ്കളെ ചതിച്ചു, അതുകൊണ്ട് തന്നെ താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. നാൽപ്പതിനായിരം രൂപ കീശയിലായി. ഈ കീശ വീർക്കുന്നതിനനുസരിച്ച് എന്റെ മുഖവും വീർത്തുകൊണ്ടേയിരിക്കും. കുറച്ചുകൂടെ കഴിയുമ്പോ എന്റെ കയ്യിൽ നമുക്ക് ചിലപ്പോഴേ എന്തെങ്കിലും കളഞ്ഞു പോയാൽ നമ്മുടെ ഒരു ഫേസ് ഭാവം ഇല്ലേ, ആ മുഖഭാവം കിട്ടും. അപ്പൊ ആ ചമ്മി ഒന്നല്ലണ്ട് വരായിരുന്നാണല്ലോ. ഞാൻ സാറിനെ മിമിക്രി കാണിച്ചപ്പോ സാറിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഭാവം വന്നില്ല. ഇല്ല ഇല്ല, ഞാൻ തന്നെ ചിലപ്പോ ചില വിധികർത്താക്കളായിട്ടൊക്കെ പോയിട്ടുണ്ട് യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ. ചില സമയത്തൊക്കെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലൊക്കെ അവിടെ ഒത്തിരി ആൾക്കാർ, പ്രത്യേകിച്ച് നമ്മൾ തമ്മിൽ പോകുന്ന കാലത്ത് ഗുഡ് ബൈ എന്ന് പറയുന്ന ഒരു വലിയ കേരളത്തിൽ വളരെ തരംഗമായിരുന്നു. അതിനെ കുറിച്ചൊരു വീക്കിലിയിൽ വന്ന എന്തോ അറിയാമോ? എന്തോ അടി മോളെ അവിടെ ടി വി മറിഞ്ഞ ശബ്ദം കേട്ടത് എന്ന് പറഞ്ഞ അമ്മ അടുക്കള എന്ന് ചോദിക്ക. അപ്പൊ മോള് പറയുന്നു, അയ്യോ ടി വി മറിഞ്ഞല്ലേ, ടി വി ചേട്ടൻ കുട്ടുപോയി പറഞ്ഞു. അത് ആ കാലത്ത് വളരെ പ്രസിദ്ധമായിരുന്നു. നമ്മൾ ഇന്നത്തെ ട്രോളായിരുന്നു അന്നത്തെ ഇത്തരം കമന്റുകൾ. കാര്യം ഒരു 18 വർഷം ഒരേ ടി വിയിൽ ഒരേ പ്രോഗ്രാമായി വന്ന കേരളത്തിലെ ആദ്യത്തെ ടോക്ക് ഷോ ആണ്. അതെ സാർ. ഓക്കെ, അങ്ങനെയായിരുന്നു. ആ ഒരു എനർജി കീപ്പ് അപ്പ് ചെയ്യാൻ സാറിന്റെ മനസ്സിന്റെ യൗവനമാണോ സാർ? ഞാൻ എന്തറിയുന്നത് ഇരിക്കും എന്നും, എപ്പോഴും ഇരിക്കാൻ നിൽക്കും വേണം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കാൻ പറ്റും? തീർച്ചയായിട്ടും നടക്കാൻ പറ്റാത്ത. അതുകൊണ്ട് താങ്കൾ സൂക്ഷിച്ചോളൂ, താങ്കൾക്ക് നല്ലൊരു ഭാവിയുണ്ട്. അപ്പോ നമ്മൾ ഇനി 500,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കും. ഇവിടെ അല്ല കളി, അടുത്ത ലെവലിലേക്ക് നമ്മൾ മാറുന്നു. കുട്ടേട്ടാ, ലെവൽ 2. ലെവൽ 2. ബാരി നിയാസ്. യെസ് സർ. 50,000 രൂപയുടെ ചോദ്യമാണ്. 600,000 രൂപ കിട്ടിയാൽ ഊട്ടി എങ്കിൽ എല്ലാരും പറയുന്ന പോലെ ചട്ടി. ഇനി പറയുന്നതിൽ അണക്കെട്ടുണ്ടാക്കി മീൻ പിടിക്കുന്ന ജീവി ഏതാണ്? ഓപ്ഷൻ എ കുറുക്കൻ, ഓപ്ഷൻ ബി ചിമ്പൻസി, ഓപ്ഷൻ സി ബീവർ, ഓപ്ഷൻ ഡി എലി, ഓപ്ഷൻ ഇ നീർനായ. അണക്കെട്ടുണ്ടാക്കി മീൻ പിടിക്കുന്ന ജീവി ഈ അഞ്ചെണ്ണത്തിൽ ഏതാണ്? ചോദ്യം ഞാൻ കേട്ടിട്ടില്ല. വെള്ളം കെട്ടി നിർത്തിയിട്ട് മീൻ പിടിക്കും. ഒരു ഉറപ്പില്ല സാർ. അപ്പം കുട്ടേട്ടന്റെ സഹായം. കുട്ടേട്ടന്റെ സഹായം തേടാം അല്ലേ? കുട്ടേട്ടാ സഹായിക്കൂ, പിടിവള്ളി തീട്ടി എറിയൂ. പറയൂ കുട്ടേട്ടാ. താങ്കളെ ഞാൻ സഹായിക്കാം. എനിക്ക് സംശയമുള്ള രണ്ട് ഓപ്ഷൻസ് ഞാൻ പറയാം. ഓക്കെ. ഒന്നില്ലെങ്കിൽ ബി ആയിരിക്കാം, അല്ലെങ്കിൽ സി ആയിരിക്കാം. ചിമ്പൻസി അല്ലെങ്കിൽ ബീവർ. ബീവർ പക്ഷി എന്ന് കേട്ടിട്ടുണ്ട്. ബീവർ ഒരു ജീവി ആനിമൽ ആണെന്ന് തോന്നുന്നില്ല. ആനിമൽ ആണെങ്കിൽ അതിന് ബീവർ അനിമൽ ആണല്ലോ. ബീവർ അനിമൽ ആണ്, ഒരു എലിയുടെ രൂപമായിരിക്കും അത്. വേണമെങ്കിൽ നമ്മുടെ വീട്ടുകാരുടെ ഒരു പിടിവള്ളി കൂടി എടുക്കാം. അച്ഛന് കുറച്ചുകൂടെ ലോകപരിചയം ഉണ്ടല്ലോ. എന്നാ പിന്നെ അതും കൂടെ നോക്കാം അല്ലേ? യെസ് സാർ. എന്തോ വരട്ടെ. യെസ്. അപ്പൊ ചോദിക്കാം. അപ്പൊ അച്ഛനൊന്ന് ആലോചിച്ചിട്ട്. ബീവർ സാറെ. ഏ ബീവർ ഉറപ്പാണോ? ഉറപ്പാണ് സാർ. ഏ ഉറപ്പാണ് സാർ. മകനെ അടിതെറ്റ് വീഴരുത്. ഇല്ല സാർ. അടിതെറ്റിയാൽ ആനയും വീഴും. അപ്പൊ ഹാരി നിയാസ് എന്ത് തീരുമാനിച്ചു? അപ്പോ ബീവർ വെച്ച് പോവാം സാർ. ബീവർ വെച്ച് തന്നെ പോവാം അല്ലെ? എന്തും വരട്ടെ. അച്ഛൻ പറഞ്ഞ കാര്യമല്ലേ? അച്ഛനൊരു ഉറക്കം വരാത്ത ദിവസമായിരിക്കുന്നു. ഇന്ദിരാബിഹീനമാകാൻ സാധ്യതയുണ്ട്. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്ന് ആര് സ്ഥാപിച്ചാലും ശരിയല്ല. ഉത്തരം ശരിയാണ്. അച്ഛനൊരു സല്യൂട്ട്. ജീവിതത്തിലെ ഏറ്റവും സന്തോഷിച്ച നിമിഷം ഏതാ? ഈ 50,000 മറുപടി പറഞ്ഞപ്പോഴാണ് ഒരു സന്തോഷം തോന്നി.
എന്നിരുന്നാലും കൂടുതൽ സന്തോഷം തോന്നിയത് ഞാൻ നേരത്തെ പറഞ്ഞ യൂണിവേഴ്സിറ്റി ആ ഒരു ഇത് മനസ്സിൽ എന്ന് പറഞ്ഞപ്പോ ഞാൻ സ്കൂൾ കലോത്സവങ്ങളിൽ പങ്കെടുക്കുമ്പോഴും അവിടെ വരുന്ന കലോത്സവത്തിൽ നിന്ന് ജഡ്ജസിന്റെ ക്വാളിഫിക്കേഷൻ പറയുമല്ലോ ഇന്ന പരിപാടികളിൽ പങ്കെടുക്കും. അപ്പൊ അതിൽ പ്രധാനമായിട്ട് പറയുന്ന ഒന്നാണ് ഇനി 1990 അല്ലെങ്കിൽ 1986 കൊല്ലം ശ്രീനാരായണ കോളേജിൽ നടന്ന കലോത്സവത്തിൽ മിമിക്രിക്ക് ഒന്നാം സ്ഥാനം നേടി അല്ലേ. അതെ അതെ, യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ട് എന്ന് അവരുടെ ക്വാളിഫിക്കേഷനിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം ആ ഒരു ലെവലിൽ നിന്നും എനിക്കും നാളെ ഒരു അങ്ങനെ ഒരു ലെവലിലേക്ക് എന്റെ പേരും അങ്ങനെ പറയുമല്ലോ എന്ന് ഓർക്കുമ്പം വല്ലാത്തൊരു സന്തോഷം തോന്നിയിട്ടുണ്ട്. ഒരു അനുഭൂതി. അതെ, ആ ഒരു അനുഭൂതി പറഞ്ഞില്ലാത്തൊരു സന്തോഷം. അതെ അതെ, ഓക്കെ. അത് താങ്കൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇനി ഒരുപാട് കലോത്സവങ്ങളിൽ താങ്കൾക്ക് സമ്മാനം കിട്ടിയാൽ ഈ ഉള്ളവൻ കൃതാർത്ഥൻ, സമ്മാനം കിട്ടിയില്ലെങ്കിലും ഈ ഉള്ളവൻ സന്തുഷ്ടൻ. താങ്ക് യു സർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലും കടക്കാം. ആറാമത്തെ ചോദ്യമാണ്, 20 ചോദ്യങ്ങളേ ഉള്ളൂ. അതിൽ 6 ചോദ്യങ്ങളിലേക്ക് നമ്മൾ കടക്കാണ്. 6-ാമത്തെ ചോദ്യം, 5 ചോദ്യങ്ങൾ കഴിഞ്ഞു, രണ്ട് പിടിവള്ളികളെ ഇനി ബാക്കിയുള്ളൂ. അതിൽ ഒരു പിടിവള്ളി കുട്ടേട്ടന്റെയും ഒരു പിടിവള്ളി ഈ ഉള്ളവന്റെയും കയ്യിൽ. ഓക്കെ, അപ്പൊ മോണിട്ട താങ്കൾക്ക് രാഷ്ട്രീയമൊക്കെ അറിയാം? രാഷ്ട്രീയം അറിയാം, അത്യാവശ്യം ശ്രദ്ധിക്കാറുണ്ട്. പത്രമൊക്കെ വായിക്കോ? പത്രം അത്യാവശ്യം വായിക്കാറുണ്ട്. പത്രം വായിച്ചാലേ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. പത്രമൊക്കെ വായിക്കണം, കാര്യം നമ്മുടെ നാട്ടിൽ എന്തോ നടക്കുന്നത് നമുക്ക് അറിയണ്ടേ? തീർച്ചയായിട്ടും. അതുപോലെ വാർത്താ ചാനലുകളൊക്കെ കാണണം അല്ലേ. ചോദ്യം ഇതാണ്, ഇന്ത്യ റഫാൽ യുദ്ധ വിമാനങ്ങൾ ഏത് രാജ്യത്തു നിന്നാണ് വാങ്ങിയത്? ഓപ്ഷൻ എ അമേരിക്ക, ഓപ്ഷൻ ബി ഇസ്രായേൽ, ഓപ്ഷൻ സി റഷ്യ, ഓപ്ഷൻ ഡി സ്വീഡൻ, ഓപ്ഷൻ ഇ ഫ്രാൻസ്. റഫാൽ യുദ്ധ വിമാനങ്ങളിൽ അടുത്തിടയ്ക്ക് ഒരുപാട് വിവാദങ്ങളിൽ നിറഞ്ഞിരുന്നു. ഫ്രാൻസിൽ നിന്നാണെന്നാണ് വാർത്തകളിൽ അന്ന് വായിച്ചത്. പിന്നെ ആ വാർത്ത മാറിയോ? അല്ല, ഇപ്പോഴും പോകുന്നുണ്ട്. പക്ഷെ അതിലും പ്രസക്തമായ ഒരുപാട് വാർത്തകൾ ദിവസം ദിനം വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അത് മങ്ങിപ്പോയി എന്നാണ് തോന്നുന്നത്. ഉത്തരം ഏതാണ്? ഫ്രാൻസ്. റഫാൽ യുദ്ധ വിമാനങ്ങൾ ഇന്ത്യ ഫ്രാൻസിൽ നിന്നാണ്. ഇസ്രായേലായിരിക്കാം. ഇസ്രായേൽ അല്ല, റഫാൽ എന്ന പേരിനൊപ്പം യുദ്ധ വിമാനങ്ങളൊക്കെ വിൽക്കുന്ന രാജ്യങ്ങളല്ലേ ഇവരൊക്കെ? അതെ, തീർച്ചയായിട്ടും. അമേരിക്കയും ഇസ്രായേലും സ്വീഡനിൽ നിന്നായിരുന്നു, ഓർമ്മയുണ്ടല്ലോ, തോക്കടപാട്. അപ്പൊ ഇത് ഫ്രാൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 60,000 ചോദ്യം കൊണ്ട് തുലച്ചോ ഫ്രാൻസ്? ഹരിനിയാസ്, യു ആർ റോങ് എന്ന് പറയാൻ പറ്റില്ല. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്, ഫ്രാൻസ് ആണ് ശരി ഉത്തരം. 60,000 രൂപ. ഇപ്പൊ നല്ല സുഖം തോന്നില്ലേ? നല്ല ഏർപ്പാടെങ്കിലും പൊങ്ങി പൊങ്ങി പോകാൻ പൈസ കിട്ടുകയും ചെയ്യും. 6-ാമത്തെ ലെവലിൽ നിന്ന് നമ്മൾ ഒരു കോടി കളിക്കാൻ പോകുന്നു. ഏറ്റവും മുകളിൽ ചെല്ലുമ്പോ 1 കോടി മേളിൽ നിന്ന് എടുക്കണം. മേളിൽ നിന്ന് വരിക, ഇങ്ങനെ പൊഴിഞ്ഞു വീഴും 1 കോടി. തീർച്ചയായിട്ടും. എന്തായിരിക്കും ഒരു നോട്ടു മഴ? സിനിമകളിലൊക്കെ ആ മഴയിൽ കുതിർന്ന് ഒരു വഴിയിലേക്ക് ചെന്ന് ഇറങ്ങുന്നു, എന്തൊക്കെ ആയിരിക്കും. അപ്പോ അന്ന് അവിടെ ഒരു അനൗൺസ്മെന്റ് നടക്കും, എന്തറിയോ? പോരു വഴിയിലെ ജനാവലിയെ കോരിത്തെറിപ്പിച്ചുകൊണ്ട് 1-ാം സ്ഥാനം നേടി 1 കോടി കരസ്ഥമാക്കിയ ഹാരി നിയാസ് ഇതാ ഇതുവഴി കടന്നു വരുന്നു. മാർപ്പാപ്പ 2-ാമൻ ഇതുവഴി കടന്നു വരുന്നു എന്ന് പറയുന്നില്ല, ഇതും പറയുന്നു. എന്തായിരിക്കും അല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇനി 70,000 രൂപയുടെ ചോദ്യം. അതായത് ഇനി 13 ചോദ്യങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ 1 കോടിക്ക്. ഓക്കെ ഓക്കെ സർ, മോണിറ്റർ. ഇനി ഞാനൊരു അളവുകോലിലേക്ക് കടക്കുകയാണ്. എന്തിന്റെ അളവുകോലാണ് പ്രകാശവർഷം എന്ന് പറയുന്നത്? ലൈറ്റ് ഇയർ. ഓപ്ഷൻ എ സമയം, ഓപ്ഷൻ ബി ദൂരം, ഓപ്ഷൻ സി വേഗം, ഓപ്ഷൻ ഡി താപം, ഓപ്ഷൻ ഇ വെളിച്ചം. നമ്മൾ സാധാരണ ഭൂമിയുടെ അല്ല, ഭൂമിക്ക് പുറത്തുള്ള സ്പേസിലെ ഏത് കാര്യങ്ങളാണേലും ഇത്ര പ്രകാശവർഷം അകലെ എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പം അകലെ എന്ന് പറയുമ്പോൾ അത് ദൂരത്തെ ആണല്ലോ സൂചിപ്പിക്കുന്നത്. അപ്പോ പ്രകാശവർഷം ദൂരമാണ് സർ, ഇത്ര പ്രകാശവർഷം അകലെ എന്നാണ് പറയാറ്. ദൂരം കൂട്ടാം. അച്ഛനോട് ചോദിക്കാൻ താങ്കൾക്ക് നിർവാഹമില്ല? നിർവാഹമില്ല. എന്നാലും അച്ഛന്റെ മുഖം ഒന്ന് നോക്കി വിവരണമായിട്ടുണ്ടോ? ഇല്ല. കരഞ്ഞോണ്ടിരിക്കാണ്. എനിക്ക് പെട്ടെന്ന് നോക്കിയപ്പോ വിഷമം. അച്ഛനെ നോക്കും? അച്ഛനെ ഇടയ്ക്കിടയ്ക്ക് നോക്കാറില്ലേ? അച്ഛനെ നോക്കണം, അതല്ലേ ഒരു മകന്റെ ജോലി. അപ്പോ താങ്കൾ പറഞ്ഞ ഉത്തരം, പ്രകാശവർഷം ദൂരമാണെന്നൊരു കണ്ടുപിടുത്തമാണ് താങ്കൾ നടത്തിയിരിക്കുന്നത്. ഞാൻ കണ്ടുപിടിച്ച പേയാട് തന്നെയാണോ താങ്കൾ താമസിക്കുന്നത്? പേയാട് ഒരു നല്ല സ്ഥലമായിരുന്നു. എന്റെ ചെറുപ്പക്കാര, താങ്കൾ എന്നെ വല്ലാതെ നിരാശപ്പെടുത്തുന്നു എന്ന് ആലോചിക്ക പോലും കഴിയാ. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഇനിയിപ്പോൾ 80,000 രൂപയുടെ ചോദ്യമാണ്. 80,000 rupees. മോണിറ്റർ, ചോദ്യം ഇതാണ്, ബ്രിട്ടീഷുകാർ പണികഴിപ്പിച്ച സെന്റ് ജോർജ് കോട്ട നിയമസഭയായി പ്രവർത്തിക്കുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ ബംഗാൾ, ഓപ്ഷൻ ബി ഹിമാചൽ പ്രദേശ്, ഓപ്ഷൻ സി തമിഴ്നാട്, ഓപ്ഷൻ ഡി ഗോവ, ഓപ്ഷൻ ഇ തെലങ്കാന. സെന്റ് ജോർജ് കോട്ട നിയമസഭയാക്കി മാറ്റിയ സംസ്ഥാനം. ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ചതാണ് ഗോവ.
അതെ, 17-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ച 1639-ൽ ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ച സെന്റ് ജോർജ് കോട്ട ഇപ്പോൾ അവിടെ നിയമസഭയാണ്. അത് ഏത് സംസ്ഥാനത്തിലാണെന്ന് എന്റെ ചോദ്യം. കോവയില് പോർച്ചുഗീസിന്റെ അധിനിവേശമുള്ള സ്ഥലമായിരുന്നു. അപ്പൊ അവിടെ ആവാൻ ചാൻസ് ഇല്ല. തമിഴ്നാട് ഈ ചോദ്യം എവിടോ ഒരുവട്ടം എന്തോ മിന്നി മാഞ്ഞു പോയ പോലെ എവിടോ എപ്പോഴോ തോന്നലുണ്ട് മനസ്സിൽ കൂടെ. തമിഴ്നാടാണ് എന്നാണ് എന്റെ ഒരു മനസ്സ് പറയുന്നത്. സെന്റ് ജോർജ് കോട്ട തമിഴ്നാട് എന്നാണ്. ₹80,000 വെറുതെ കിട്ടില്ല. കയ്യിലിപ്പോ 70,000 ഉണ്ട്. തമിഴ്നാടാണ് സാർ. സെന്റ് ജോർജ് കോട്ട തമിഴ്നാട് എന്നാണ് മനസ്സ് പറയുന്നത്. സ്റ്റാലിൻ അവിടെ ഇരുന്നാണോ നാട് വാഴുന്നത്? സ്റ്റാലിൻ അവിടെ ഇരുന്നായിരിക്കണമല്ലോ. ജയലളിത ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് ഞാൻ ഈ ചോദ്യം കേൾക്കുന്നതെന്ന് തോന്നുന്നു. അപ്പൊ അന്ന് ജയലളിത സെന്റ് ജോർജ് കോട്ട അങ്ങനെ കണക്ട് ചെയ്ത് എവിടെ ഒന്ന് വായിച്ച പോലൊരു. ജയലളിത ഒരു നിയമസഭ ഉണ്ടാക്കിയായിരുന്നു, പക്ഷെ അതിപ്പോ ആശുപത്രി ഡി എം കെ ആശുപത്രിയാക്കി മാറ്റിയത്. താങ്കൾ പറഞ്ഞത് തമിഴ്നാടാണ് എന്നാണ്. അപ്പോ ഉറപ്പാണല്ലോ? സാർ ഇതില് ഈ സംസ്ഥാനങ്ങളിലെ ഒരു കോട്ടയിൽ പ്രവർത്തിക്കുന്നത് തമിഴ്നാടാണെന്നാണ് എന്റെ. അത് പശ്ചിമബംഗാൾ ആയിക്കൂടെ? പശ്ചിമബംഗാൾ അല്ല, തമിഴ്നാട് സെന്റ് ജോർജ്. തമിഴ്നാട് തന്നെ താങ്കളുടെ മനസ്സ് ഉറച്ചു നിൽക്കുകയാണ്. തമിഴ്നാട് എന്ന സ്ഥലം സെന്റ് ജോർജ് കോട്ടയുമായിട്ട് ചേർന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് ഉറപ്പാണോ? ഉറപ്പാണ് സാർ. കൂട്ടട്ടോ? കൂട്ടാം. കൂട്ടി കൂട്ടി. താങ്കൾക്ക് നിയമസഭ പ്രവർത്തിക്കുന്ന സംസ്ഥാനങ്ങളെ കുറിച്ച് വലിയ ബോധമില്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഉത്തരം ശരിയാണ്. തമിഴ്നാട്ടിലാണ്, ബംഗാൾ ഉൾക്കടലിന്റെ തീരത്ത് സെന്റ് ജോർജ് കോട്ട അവിടെയാണ് നിയമസഭ പ്രവർത്തിക്കുന്നത്. അപ്പൊ താങ്കൾ വായിച്ചു തറിഞ്ഞതൊക്കെ നല്ല ഓർമ്മയിൽ നിൽക്കുന്നു. അച്ഛാ അഭിമാനിക്കൂ അല്ലേ? അച്ഛനിപ്പോ സന്തോഷിക്കാനുള്ള കാര്യമുണ്ട്. ഇങ്ങനെ ഇടക്കിടെ അഭിമാനിപ്പിക്കൂ അച്ഛനെ. ആ ഇടക്കിടക്ക് വിജയങ്ങളിൽ. നിങ്ങൾ വല്ല ഫ്രണ്ട്സ് ആയിട്ടാണോ? ആ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ സാധാരണ ഈ അച്ഛനെയൊക്കെ കൊണ്ടുവരുന്ന ഒരു കുറവാ. അച്ഛനും നമുക്ക് ജന്മം തന്ന ഒരാളല്ലേ അച്ഛൻ. അച്ഛൻ എപ്പോഴും അച്ഛൻ തന്നെയാണ്. അത് പ്രായമായാലും ചെറുപ്പമായാലും അച്ഛൻ അച്ഛനായാലും പിന്നെ എങ്ങായാലും കാര്യമില്ല. മാത്രമല്ല ഈ അച്ഛൻ വളരെ അടിപൊളി അച്ഛനാണ്. എങ്ങല്ലേ താങ്കളുടെ ആ സംഭവം നല്ലതാണ്. കാര്യം നമുക്ക് ഇത്തിരി പഴകിപ്പോയെന്ന് വിചാരിച്ചു അതിനെ അവഗണിക്കുന്ന സ്വഭാവം ഇല്ലെന്ന് മനസ്സിലായി. അതെ സാർ, വീങ്ങിന്റെ കാര്യം നമ്മൾ പറയാം, പഴകും തോറും രുചി കൂടുന്നതാണ് വീങ്ങ്. അതുപോലെ തന്നെയാണ് അച്ഛനും അമ്മയും എല്ലാവരും. ഓക്കെ, താങ്കളൊന്ന് പിടിച്ചു നിന്നുള്ളൂ, ഞാൻ ഷോക്കിംഗ് ആയിട്ട് വാർത്ത വരുക. ഇനി 1,00,000 രൂപയുടെ ചോദ്യമാണ്. 1,00,000 എത്ര പെട്ടെന്ന് എത്തി? എത്തി, 1,00,000 രൂപയിൽ എത്തി. ഇനിയിപ്പോ താങ്കൾക്ക് എത്ര ചോദ്യങ്ങൾ അവശേഷിക്കുന്നു അറിയാമോ? 11 ചോദ്യങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. താങ്കൾ അടുത്ത ലെവലിലേക്ക് ഉയരുന്നു. ലെവൽ 3. ഇപ്പൊ എന്ത് തോന്നുന്നു? ഇപ്പം എന്താണെന്ന് അറിയത്തില്ല, കുറച്ചും കൂടെ കൂടുതൽ ഒരു കോൺഫിഡൻസും ഒരു ആവേശം എല്ലാം വന്നു. ഇപ്പൊ നമുക്കൊന്ന് നമ്മുടെ ഹാർട്ടിന് ഇടിയും നോക്കിയാലോ. ഹാർട്ട് ബീറ്റ്. എന്റെ അമ്മോ, 142. ഹൃദയമേ നീ ഇങ്ങനെ ഇടിച്ച് തകരല്ലേ അല്ലേ? സാറിന് വിഷമമായിരുന്നല്ലോ ആദ്യം ഹൃദയം വർക്ക് ചെയ്യാൻ. അല്ല, ഇപ്പൊ മനസ്സിലായി, നല്ല നല്ല സ്മാർട്ട് ഹൃദയമാ. ഈ ഹാർട്ടൊക്കെ നമുക്ക് കടയിൽ കൊടുത്താൽ എത്ര പൈസ കിട്ടും അറിയോ? നല്ല ഓപ്പറേഷൻ, വളരെ പ്രത്യേകിച്ച് ഫ്ലവേഴ്സ്. 1 കോടിയിലെ ഹാർട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് കൂടെ പറയുമ്പോ കൂടുതൽ കൂടും. ₹1,00,000 ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? ഡ്രീം. ഡ്രീം എന്ന് പറഞ്ഞാൽ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഡ്രീം ഒരു സിനിമ ആക്ടർ ആവുക എന്നുള്ളതാണ് സാർ. ഡയറക്ടർ പോരാ? ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആക്ടർ ആവണം എന്നാണ് അൾട്ടിമേറ്റ് എയിം. എന്നാലും ഡയറക്ടറിലൂടെ ആക്ടർ ആവാനാണ് ഇപ്പോൾ ഉള്ള ഇഷ്ടം. കാരണം ഇപ്പൊ ഈ ഒരു കാലയളവിൽ തന്നെ ഞാനും എന്റെ ഒരു ഫ്രണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രണ്ട്, അപ്പൊ അവനുമായിട്ട് ചേർന്നിട്ട് ഒരു മൂവി സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ആ മൂവി ഡയറക്ട് ചെയ്ത് നമ്മുടെ വിഷ്ണു, എനിക്ക് അതിന് ഇൻസ്പിറേഷൻ ആയത് വിഷ്ണു, ഉണ്ണികൃഷ്ണൻ, ബിപിൻ ജോർജ്, ഇവർ രണ്ടുപേരും മിമിക്രി ലോകത്ത് നിന്ന് വന്നതാണ്. സ്ക്രിപ്റ്റ് ചെയ്യുന്നതും ഡയറക്ട് ചെയ്യാൻ പോകുന്നതൊക്കെ താങ്കൾക്ക് അഭിനയിക്കാൻ തന്നെയാണ് അല്ലെ? ആദ്യത്തേതിൽ ഞാൻ അഭിനയിക്കുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല. ഈ പ്രണയത്തെ കുറിച്ചുള്ള സങ്കല്പം എന്താണ്? പ്രണയം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാ വികാരങ്ങളെ പോലും, മനുഷ്യൻ എന്ന് പറയുമ്പോൾ എല്ലാ വികാരങ്ങളും ഒത്തുചേർന്നതാണ് മനുഷ്യന്റെ ജീവിതം. അത്തരത്തിൽ ഒരു വികാരം തന്നെയാണ് പ്രണയവും. പ്രണയിക്കാത്തവരായി ആരുമില്ല. ഒരു കാലത്ത് അല്ലെങ്കിൽ മറ്റൊരു ജീവിതത്തിന്റെ കാലഘട്ടത്തിൽ എന്തായാലും പ്രണയിച്ചിരിക്കും. എനിക്ക് തോന്നി ഇല്ല, നിലവിൽ അങ്ങനെ ആരും ഇല്ല. പക്ഷേ ആപ്ലിക്കേഷൻ വിളിച്ചോ? അല്ല, ആപ്ലിക്കേഷൻ വിളിച്ചില്ല. ഇനി ഇത് കണ്ട് ഇതൊരു ആപ്ലിക്കേഷൻ ആയിട്ട് സ്വീകരിച്ചാലും വന്നാ കൊള്ളാം. അത് കീറാൻ ഒരു കോടതി ഇവിടെ ഉണ്ട്. ഓക്കെ, മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ സിനിമ കണ്ടുണ്ടോ? കുറച്ചാനുണ്ട്, കംപ്ലീറ്റ് കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നത് താങ്കളെ ലാൽ പരകായ പ്രവേശം നടത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. താങ്കളെ ഒരു സിനിമാ നടനായിട്ട് വലിയ സ്ക്രീനിൽ കാണട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സാർ, വളരെ സന്തോഷം. സിനിമ കാണണമെന്നോട് എന്നോട് ആവശ്യപ്പെട്ടു. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് കടക്കുന്നു. 1,00,000 രൂപയുടെ ചോദ്യമാണ്. 9-ാമത്തെ ചോദ്യത്തിലേക്കാണ്. 8 ചോദ്യം കടന്നിരിക്കുന്നു താങ്കൾ. 9-ാമത്തെ ചോദ്യം. ഇനി 11 ചോദ്യം കൂടി ബാക്കിയേ ഉള്ളൂ. 1 കോടിയിലേക്ക്. ഓക്കെ, 1 കോടിയിലേക്ക്. അപ്പൊ ചോദ്യം ഇതാണ്, ഇതിൽ ഹോഴ്സ് ടൈഗർ എന്നറിയപ്പെടുന്ന ജീവി ഏതാണ്? ഇനി പറയുന്നതിൽ
ഓപ്ഷൻ എ ചീറ്റ, ഓപ്ഷൻ ബി കഴുത, ഓപ്ഷൻ സി കോവർ കഴുത, ഓപ്ഷൻ ഡി സീബ്ര, ഓപ്ഷൻ ഇ ലൈഗർ. ഹോഴ്സ് ടൈഗർ എന്നാണ്. ചീറ്റ, കഴുത, കോവർ കഴുത, സീബ്ര, ലൈഗർ. ഞാൻ ചുമ്മാ അതൊരു ചോദ്യം ചോദിക്കട്ടെ, അങ്ങേക്ക് ഇത് അറിയാമോ? അറിയത്തില്ല സാർ. നന്നായി, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി, പറയാനും പറ്റത്തില്ല അല്ലേ. ഇപ്പൊ ഒരു ആശ്വാസമായി, അച്ഛനും അറിയത്തില്ല അല്ലെ. വീട്ടിൽ ഒന്ന് വഴക്ക് പറയുമ്പോഴേ, എന്നാലും നീ അതിന് അതിന് അച്ഛൻ അറിയത്തില്ല അല്ലേ. ഓക്കെ, എനിക്കൊരു ഗസ് ചെയ്യാൻ പോലും പറ്റാത്തൊരു ഇതായതുകൊണ്ട് കുട്ടേട്ടന്റെ സഹായം നോക്കാം. നോക്കാം അല്ലേ. അതെ കുട്ടേട്ടന്റെ സഹായം. കുട്ടേട്ടാ, ഹാരി നിയാസ്, താങ്കളെ ഞാൻ സഹായിക്കാം. എനിക്ക് തോന്നുന്ന രണ്ട് ഓപ്ഷൻസ്, ഒന്നില്ലെങ്കിൽ ബി ആയിരിക്കാം, അല്ലെങ്കിൽ ഇ ആയിരിക്കാം. സീബ്ര അല്ലെങ്കിൽ ലൈഗർ ആണ് ഹോഴ്സ് ടൈഗർ എന്നറിയപ്പെടുന്നത്. അപകടം അറിയാമല്ലോ, 80,000 രൂപ ഇപ്പൊ കയ്യിലുണ്ട്. പിൻവാങ്ങിയാൽ 40,000 കയ്യിൽ കിട്ടും, വണ്ടിക്കൂലിക്കുള്ള കാശാവും. എന്നാൽ ഉത്തരം തെറ്റിയാൽ ഇതിന്റെ 1/10, അതായത് 8,000 രൂപ എങ്ങ് കിട്ടും. ഉത്തരം ശരിയായാൽ 1,05,000. ഹോഴ്സ് ടൈഗർ, അത് ശബ്ദം താഴ്ത്തി പറഞ്ഞാൽ അങ്ങനെ തന്നെ ഇരിക്കും. ടൈഗർ, ടൈഗർ ലയണും ടൈഗറും ചേർന്നാണെന്നുള്ളത് അറിയാം. ഹൈബ്രിഡ് ആയിട്ടുണ്ടാവുന്ന ആനിമൽ ആണ്. രണ്ടെണ്ണേ ഉള്ളൂ, വേറെ ഒന്നും ഗസ് ചെയ്യാനും പറ്റുന്നില്ല. അല്ല, ഇതിൽ ഗസ് ചെയ്യുന്നില്ല എളുപ്പം, ഒന്നില്ല അത് അല്ലെങ്കിൽ ഇത്. ടൈഗർ എന്നുള്ള സീബ്ര, ഉറപ്പിച്ചോ? സീബ്ര, ഉറപ്പിച്ചോ? സീബ്ര ഉറപ്പിച്ചു. ഞാനും ഒന്ന് റെഡി ആവോ? അപ്പോൾ എന്നെ താഴെ വീണൊന്ന് പിടിച്ചേക്കണം സാർ. താങ്കൾ ഇങ്ങോട്ട് പിടിച്ചോളൂ, ഇവിടോട്ട് പിടിച്ചോളൂ, പൂട്ടി. അടുത്ത ആളെ വിളിക്കാൻ സമയമായി. ആ പ്രൊഡ്യൂസർ, അടുത്ത ആളിനെ വിളിച്ച് റെഡിയാക്കി നിർത്തൂ. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്ന് പറയാൻ കഴിയുന്നില്ല. ഉത്തരം ശരിയാണ്. ഒന്ന് ആലോചിച്ചാൽ നമുക്ക് സുഖമായിട്ട് കിട്ടാന്നു. പക്ഷെ ഒരു ഫ്ലോറിന്റെ ആ ഒരു ടെൻഷൻ, ആ ലൈറ്റപ്പ് എല്ലാം കൂടി വരുമ്പം മൈൻഡ് പെട്ടെന്ന് ബ്ലാങ്ക് ആയി പോകുന്നു സാർ. ബ്ലാങ്ക്. ഇതിപ്പോ നമ്മളൊരു ടിവിയിലിരുന്ന് വീട്ടിലിരുന്ന് പറയുമ്പോൾ ഓ, ഇത് ഇവന് പറയാൻ അറിയത്തില്ല, എന്തൊരു എളുപ്പമുള്ള ആൻസറാ എന്ന് പറയും. പക്ഷെ ഈ ഫ്ലോറിൽ വന്ന് നിന്നത് പറയുന്ന പറയുന്നത് മുടിയും വളർത്തി താടിയും വളർത്തി നടക്കുക എന്നിട്ട് ഒന്നും അറിയത്തില്ല എന്നല്ലേ ഇന്നക്കാളിൽ പറയും. പറയും സാർ. എനിക്ക് ഇനി ആരാധികമാരുടെ കത്ത് വരുമെന്ന് എന്റെ സംശയം. സാർ വന്നാ എനിക്കതൊന്ന് ഫോർവേഡ് ചെയ്തിരുന്നാ മതി. സാർ എന്നാണ് വരുന്നതെങ്കിൽ എനിക്ക് വരുന്ന കത്തൂടെ ഞാൻ അയച്ചുതരാം. ഓക്കെ, ജീവിതത്തിൽ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ലക്ഷാധിപതി ആയിട്ടുണ്ടോ? ലക്ഷാധിപതി ആയിട്ടില്ല സർ, ലോട്ടറി എടുത്തിട്ടില്ല. സ്വന്തമായിട്ട് അതിനുള്ള ഒരു ഭാഗ്യം കൂടെ ഉണ്ടാവും. ബാലഗോപാൽ രക്ഷപ്പെടുത്തിയാലോ? ശരിയാണ്, പറയാൻ പറ്റത്തില്ല. അതെ, ലോട്ടറി അടിച്ചു എന്ന് വരാം. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 10th question. എത്രയാ? 2 lakhs rupees man. Yes sir. 2 lakhs. ഈ അടുത്ത കാലത്ത് നേരിട്ട് കണ്ടിട്ടില്ലല്ലോ, ചിലപ്പോ കാണാൻ പോകുന്നു. അപ്പോ മോണിറ്റർ. ഇനി പറയുന്ന അവയവങ്ങളിൽ ഇടതിനേക്കാൾ വലത് വലുതായ അവയവം ഏതാണ്? ഓപ്ഷൻ എ കണ്ണ്, ഓപ്ഷൻ ബി കാത്, ഓപ്ഷൻ സി കിഡ്നി, ഓപ്ഷൻ ഡി കാൽവിരൽ, ഓപ്ഷൻ ഇ ശ്വാസകോശം. ശ്വാസകോശം എന്ന് പറഞ്ഞാൽ മിമിക്രിക്കാർ പോലെ ശ്വാസകോശം പോഞ്ച് പോലെയാണ്. അദ്ദേഹം ഒരിക്കൽ കോമഡി ഉത്സവത്തിന്റെ ഫ്ലോറിൽ വന്നു. ഗോപൻ സാർ അല്ലേ? എങ്ങനെയാ പറയുന്നത്? ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, വായു ഉള്ളിലേക്ക് വലിക്കുവാൻ രൂപപ്പെടുത്തിയിട്ടുള്ളവ. ചിലർ ലങ്സിനെ സിഗരറ്റ് വലിക്കാനായി ഉപയോഗിക്കുന്നു. അത് തിക്കലെ വലിയൊരു രോഗിയാക്കാം. വലിയ രോഗി, അതാണ് അദ്ദേഹത്തിന്റെ സൈൻ. ഓക്കെ, അദ്ദേഹം മരിച്ചുപോയി, വലിയൊരു വലിയൊരു നഷ്ടമായി പോയി ശബ്ദം. പിന്നെ പിന്നെ അദ്ദേഹത്തിന് അതൊരു ബ്രാൻഡ് ആയിരുന്നു ആ ശബ്ദം. അപ്പോ നമുക്ക് ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് വന്നാൽ, ഇടത് ഭാഗത്തുള്ളതിനേക്കാൾ വലത് ഭാഗത്ത് വലുതായ അവയവം ഏതാണ്? ഈ അവയവങ്ങളിൽ ഇടത്തിനേക്കാൾ വലുത്, വലത് വലുതായ അവയവം. വലതാണ് വലുതല്ലേ? വലതാണ് വലുത്. 2 lakhs ചോദ്യമാണ്, കുറച്ച് കോസ്റ്റ്ലിയാണ് ചോദ്യം. കിഡ്നി. ഇനിയിപ്പം സമയത്തിലേക്ക് നമുക്ക് പോകണം. കിഡ്നി, കിഡ്നി സൂക്ഷിച്ചു പറഞ്ഞില്ലേ, കിഡ്നി അടിച്ചു പോകും. 1 lakh ഉണ്ട് കയ്യില്, ഭാഗ്യം ഉണ്ടെങ്കിൽ അത് 10,000 ആവും. കുട്ടേട്ടന്റെ പിടിവള്ളിയൊക്കെ തീർന്നു അല്ലേ, കഴിഞ്ഞു. ഇനി എന്റെ ഒരു പിടി, അത് അതേതാണെന്നറിയോ? അത് മണി ഷെയറിങ്ങാ. മണി ഷെയറിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് രണ്ടുത്തരം സംശയം ഉണ്ടെങ്കിൽ ഈ 2 lakh പകുത്തു വെക്കാം. പകുത്തു വെച്ചാല് അതിൽ ഏതെങ്കിലും ഉത്തരം ശരിയായിരിക്കുമല്ലോ.
അപ്പൊ പകുത്ത് വെക്കുന്നതിൽ ശരി ഉത്തരം പറയുന്ന അതിൽ വെച്ചിരിക്കുന്ന എമൗണ്ട് എത്രയാന്ന് വെച്ചാൽ അതുകൊണ്ട് അത് നമ്മുടെ ഒരു പിടിവള്ളിയാണ്. പക്ഷെ തെറ്റിയാൽ ഒന്നും കിട്ടാതെ പത്തിലൊന്നും ജസ്റ്റ് വണ്ടി കുലുക്കി തകയും. പിന്നെ മുന്നോട്ട് പോകാൻ പറ്റില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോഴും നമുക്ക് അച്ഛന്റെ വിവരം നടന്നാലോ? അങ്ങേക്ക് ഇത് അറിയാമോ? പൂർണ്ണമായിട്ട് അറിയത്തില്ല, പക്ഷെ എനിക്കൊരു ഉത്തരം ഉണ്ട്. പറയണ്ട, അങ്ങ് പറയത്തില്ല. പിന്നെ രാത്രി നമുക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ പറയാം. എനിക്ക് സംശയമുള്ളത് കിഡ്നി ശ്വാസകോശം ഇവ രണ്ടുമാണ്. ഏതെങ്കിലും കൂട്ടാം നമുക്ക്. ഏതെങ്കിലും കൂട്ടിയേ പറ്റൂ. അതെ, അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ ചെന്ന് പെട്ടു. അല്ലെ മണീഷർ എടുക്കാം. മണീഷർ എടുത്താൽ മത്സരം അവസാനിക്കും, അതാണ് പ്രശ്നം. മണീഷറിംഗ് മണീഷറി ഇപ്പം കിഡ്നിയും ശ്വാസകോശം കൂടാണ് മണീഷറിലേക്ക് പോകുന്നത്. അതെ, കൂട്ടുവാണല്ലോ. സാർ, എനിക്കൊരു ആഗ്രഹം കൂടി ഉണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുമ്പം ഒരു കോടി സങ്കല്പിച്ചോ? ഒരു കോടി സങ്കല്പിച്ചു സങ്കല്പിക്കണം. അറ്റ്ലീസ്റ്റ് നമ്മൾ കുന്നോളം കണ്ടാലേ നമുക്ക് കുന്നിക്കുരുവോളം കിട്ടും എന്നാണ് പറയുന്നത്. ഞാൻ ഇവിടെ വരുന്നിടം വരെയും ഡയറക്റ്റ് കളിച്ച് അങ്ങനെ മത്സരിക്കാം എന്ന് വിചാരിച്ചു. പക്ഷെ ഒന്നോ രണ്ടോ ചോദ്യത്തിൽ അത് നിർത്തുന്നതിനേക്കാൾ ഒരു ഒരു പ്രശ്നോത്തരി അല്ലെങ്കിൽ ഒരു ചലഞ്ചാണ്. അതെ, ഒരു ഒരു കോടി വീണ്ടും കളിക്കണം. അല്ല, അങ്ങനെയല്ല. അപ്പൊ ഒരു കോടി കളിക്കണം എന്ന് ഇങ്ങനെ ആഗ്രഹിച്ച് വന്നതല്ലേ എന്തായാലും തിരുവനന്തപുരത്ത് ഇവിടെ വരാം. അപ്പൊ ജസ്റ്റ് ആ ലെവൽ വരെ ഒന്ന് പോയി കാണണം. ആ ഒരു കോടി കളിക്കുന്ന സ്ഥലം. ഓക്കെ കുട്ടേട്ട, ലെവൽ 6. ലെവൽ 6. ഇവിടെ നിന്നാണ് ആ ഒരു കോടി കളിക്കുന്നത്. ഒരു കോടി കളിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ മേളിൽ നിന്ന് വലിയൊരു വർഷം പോലും ഇങ്ങനെ ഒരു മഴ പോലെ പണം ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും. അതിവർഷം ഇനി ഒരു വട്ടം കൂടി ഒന്ന് കളിച്ച് നോക്കിയാലോ ഒരു കോടിക്ക്? പിന്നീടാവാം, സോറി ഫോർ ഇറ്റ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഹരി നിയാസ്, നമുക്ക് ഇനി ലെവൽ 1 പോകണം. നമുക്ക് മണീഷ്യർ കളിക്കണ്ടേ? ലെവൽ 1. ഇതൊരു ഭാഗ്യമാണ് അല്ലേ? ഒരു കോടി കളിക്കുന്ന സ്ഥലത്ത് പോയില്ലേ നമ്മള്? അതാ. അപ്പൊ നമുക്ക് മണീഷെയർ നോട്ടുകൾ കെട്ടുകൾ വെക്കാൻ, അതൊരു മൂവിക്കൊക്കെ ഉപയോഗിക്കുന്ന നോട്ടുകളാണ്, പ്രോക്സി നോട്ട്സ് ആണ്. അപ്പൊ 2 ലക്ഷം ഉണ്ട്. അപ്പോ എത്ര വെച്ചിട്ട് വെക്കണം? കിഡ്നിയിൽ എത്ര വെക്കണം? കിഡ്നീസ് എ കോസ്റ്റ്ലി ഓർഗൻ. അസുഖം വന്നാൽ എത്ര കോടി ലക്ഷമാണ് പോകുന്നത് അല്ലേ? അച്ഛനായിരുന്നെങ്കിൽ ഈ സ്ഥാനത്ത് എങ്ങനെ പകുത്തു വയ്ക്കും? അത് ഓർത്താൽ മതി. അച്ഛനോട് ചോദിച്ചോക്കല്ലോ. അച്ഛനോട് ചോദിക്കാൻ പറ്റത്തില്ല, ചോദിക്കാൻ പറ്റില്ല. അച്ഛനെ ഗസ് ചെയ്ത് ഞാൻ ചോദിച്ചാ. അവിടെ അച്ഛനെ പിന്നെ ശ്വാസം മുട്ടുക. എന്റെ മകനെ എനിക്കൊന്നും സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ, ഈ ദുർഘട സന്ധി എന്ന് തീരും അല്ലേ? അച്ഛാ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, എത്ര വേണേലും അത്. ഇത് യു ആർ എ യങ് ബോയ് മാൻ. യെസ് സർ. വി ബോൾ. കുഞ്ഞുരാമ, നോട്ട് കെട്ടുകൾ കൊണ്ടുവരൂ. അപ്പൊ എത്ര വെച്ചാ വെക്കാൻ ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ സി ആൻഡ് ഇ, കിഡ്നി ആൻഡ് ശ്വാസകോശം എന്ന് പറഞ്ഞാൽ ഞാൻ നോട്ട് പറക്കി തരാം. കിഡ്നിയില് എത്ര വെക്കണം? 50,000 വെക്കാം. 50,000 വെക്കാം, മതി മതി. ഇത് 3 അങ്ങോട്ട് വെച്ചോ, കിഡ്നിയിലേക്ക് വയ്ക്കൂ. എന്നിട്ട് കിഡ്നി വെച്ചൊന്ന് പ്രാർത്ഥിച്ചോളൂ. അപ്പൊ 50,000 വെച്ചു. ഇനിയിപ്പോ ഇയിലേക്ക് 1.5 ലക്ഷം വെക്കുകയാണ്. ഓ എന്റെ പൊന്നെ, എന്റെ നെഞ്ച് പറയുന്നു. എന്റെയും എന്റെയും അല്ലേ? ഇതെല്ലാം കണ്ടും കേട്ടും അവിടെ ഒരാൾ ഇരിപ്പുണ്ട് അല്ലേ? സാർ. ആ, അപ്പൊ ഇയിലേക്ക് വെക്കൂ. കൺഗ്രാജുലേഷൻസ്. ഇയിലും വെച്ചു, അതുപോലെ സിയിലും വെച്ചു. കുഞ്ഞിനെ അവിടെ നിക്കട്ടെ, കാര്യം ബാക്കി നോട്ടെടുത്ത് വെക്കണമല്ലോ. രണ്ട് വെക്കേണ്ടി വരത്തില്ല തോന്നുന്നു. ഇപ്പൊ തോന്നുന്നത് രണ്ടും അല്ലെന്ന്. ശുഭപ്രതീക്ഷ വെക്കൂ. എന്തായാലും നമ്മൾ വെച്ചു, നമ്മൾ കൂട്ടി. ഇനി കഴിഞ്ഞ കാര്യത്തെ കുറിച്ച് ആലോചിച്ച് ദുഃഖിക്കാതെ മനുഷ്യ. തീർച്ചയായിട്ടും. ഓക്കെ സാർ. ആ, താങ്കളുടെ പേരെന്താന്നാ പറഞ്ഞേ? ഹാരിനിയാസ്. ഹാരിനിയാസ് ഞാൻ ആത്മവിശ്വാസത്തോടെ പറയാനാ പറഞ്ഞത്. ഞാൻ ഹാരി നിയാസ് ആണ്. ഞാൻ ഹാരി നിയാസ് ഒരു തീരുമാനം എടുത്താൽ പാറ പോലെ അതിൽ ഉറച്ചു നിൽക്കും. തീർച്ചയായിട്ടും. പാറ ആരും പൊട്ടിക്കായിരുന്നു മതി അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഓക്കെ, താങ്കൾ പറഞ്ഞ ഉത്തരം, കിഡ്നിയിൽ 50,000 വെച്ചു, ശ്വാസകോശം സ്പോഞ്ച് പോലെ ആയതുകൊണ്ട് അതിൽ താങ്കൾ 1.5 ലക്ഷം വെച്ചു. അപ്പോ ഹൃദയമാണ് പ്രശ്നം അല്ലേ? ഈ അവയവങ്ങളിൽ ഇടതിനേക്കാൾ വലുത് വലുതായ അവയവം ഏതാണ് എന്നാണ് ചോദ്യം അല്ലേ? അപ്പോ ശരി ഉത്തരം, ഹാർട്ട് ബീറ്റ്.
അപകടങ്ങൾ നേരിടാൻ ഈ മകന് ധൈര്യം ഉണ്ടെന്നോ അറിയണുള്ളൂ. 130 140 വേണമെങ്കിൽ 50 ക്രോസ് ചെയ്യും. ഇനി ഇടിക്കല്ലേ ഹൃദയമേ ഇങ്ങനെ അല്ലേ? അപ്പൊ താങ്കൾ പറഞ്ഞ ഉത്തരം എന്റെ നേരെ കണ്ണ് എന്റെ മുഖത്ത് നോക്കിയാൽ എന്റെ കണ്ണുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുമോ? കിഡ്നിയാണോ ശ്വാസകോശമാണോ വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല സാർ, അത് തീക്ഷണമാണ്, എനിക്ക് മനസ്സിലാവുന്നില്ല. മാത്രമല്ല താങ്കൾ വേറെ കൂടി ആലോചിച്ച് എനിക്ക് മനസ്സിലാകുന്നു. എന്തൊരു മോന്തയത്, അങ്ങനെ ഒന്നും ഒരു വികാരവും ഇല്ലാത്തൊരു മോന്തയായി ഇങ്ങനെ മാറിയല്ലോ എന്ന് താങ്കൾ ആലോചിച്ചെടുക്കുന്ന എനിക്ക് മനസ്സിലാകുന്നു. താങ്കൾ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരം, അതായത് ഇതിലെ ശരി ഉത്തരം ഓപ്ഷൻ ഇ ആണ്, ശ്വാസകോശം. താങ്ക് യു സാർ. ഹൃദയം ഉള്ളത് കൊണ്ടാണ് ശ്വാസകോശം ചെറുതായി പോയത്. ഒരുപാട് സന്തോഷം സാർ. അപ്പൊ എന്തായാലും താങ്കള് എടുത്ത ഒരു തീരുമാനം 1.5 ലക്ഷം അതുകൊണ്ട് കൈ കിട്ടി. യെസ് സാർ. ഓക്കെ, അപ്പൊ തീരുമാനം സ്ട്രോങ് ആയിരുന്നു. 1.5 ലക്ഷം കയ്യിലെടുത്തുള്ളു, ബാക്കി 50,000 തിരിച്ചു വന്നുള്ളൂ. കുഞ്ഞിരാമനെ ഞാൻ യാത്രയാക്കുന്നു. യെസ് സാർ. ആ ഓക്കെ, ഒരു നിർണായകമായ തീരുമാനമായിരുന്നു അല്ലേ? താങ്ക് യു സാർ. അപ്പൊ ഒരുപാട് സന്തോഷം, എന്തോ പറയണോന്ന് അറിയത്തില്ല. കുഞ്ഞിരാമ താങ്ക് യു, താങ്ക് യു. എന്തായാലും 1.5 ലക്ഷം കയ്യിലായി. അപ്പോ ഒരു വഴിക്കാരുടെയും പേയാട്ടുകാരുടെയും ഒക്കെ അഭിമാനം രക്ഷിച്ചു. അതെല്ലാം കിഡ്നി ചതിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ചതിച്ചില്ല. എന്തായാലും ഈ ചതിക്കാത്ത കിഡ്നി ഒന്ന് പരിശോധിക്കൂ കേട്ടോ. എന്തായാലും ഇപ്പൊ നല്ല സുഖം തോന്നുന്നല്ലേ? നല്ല സുഖമുണ്ട്. ഇപ്പൊ റിലാക്സ്ഡ് ആയില്ലേ? അതെ. കാര്യം ഔട്ടായല്ലോ. അപ്പൊ ഈ അഡ്മിറ്റ് എപ്പോ നോക്കിയാലോ നമുക്ക്? കാര്യം ഹൃദയം നേരെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയണ്ടേ? ഹൃദയമാണ് ഈ പരിപാടി ചെയ്തത് കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം, അഡ്മിറ്റ് കൂട്ടേട്ട. കുറഞ്ഞു കുറഞ്ഞു 1.5 ലക്ഷം കിട്ടിയതിന്റെ ആ ഒരു കുറവ്, പൈസ കിട്ടിയ ഹൃദയം ഇടുപ്പ് കുറയത്തില്ലേ അല്ലേ? ഓക്കെ, അപ്പൊ ഇനിയിപ്പോ യാത്ര എങ്ങനാ? കാറിലാണോ വന്നത്? എല്ലാരുമായിട്ട് തിരിച്ചു പോണം. എന്റെ നാട്ടുകാരനായിരുന്നു നമുക്ക് ഈ അടുത്തിടയ്ക്ക് വിടപറങ്ങി പോയ മണിച്ചേട്ടന് ശേഷം നാടൻ പാട്ടിനെ ഒരുപാട് ജനകീയമാക്കിയ PS ബാനർജി എന്ന് പറഞ്ഞിട്ട് എന്റെ നാട്ടുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗം, നമുക്കറിയാം കോവിഡ് ഒരുപാട് നല്ല കലാകാരന്മാരുടെ വിയോഗത്തിന് കൂടി കാരണമായ ഒരു മഹാമാരിയായി മാറി. അദ്ദേഹത്തിന് ഒരു ട്രിബ്യൂട്ട് പോലെ ഒരു 4 വരി അദ്ദേഹം തന്നെ പാടി ഹിറ്റാക്കിയ താരക പെണ്ണാളെ എന്ന ഗാനം ആലപിച്ചാൽ കൊള്ളാം എന്ന് ആഗ്രഹം. പാടിക്കോട്ടെ. പിന്നെ തീർച്ചയായിട്ടും. താത്തീനന്തകത്തെയ്താരോ താരക പെണ്ണാളേ കതിരാടും ഇഴിയാളേ തമ്പുരാനെത്തിയിടും മുമ്പേ കരിങ്ങാടും കോരപറിച്ചാട്ടേ താരക പെണ്ണാളേ കതിരാടും ഇഴിയാളേ തമ്പുരാനെത്തിയിടും മുമ്പേ കരിങ്ങാടും കോരപറിച്ചാട്ടേ തകതക താത്തീനന്തകത്തെയ്താരോ തകതീനന്തകത്തെയ്താരോ താത്തീനന്തക തകതീനന്തക തകതീനന്തകത്തെയ്താരോ താത്തീനന്തകത്തെയ്താരോ തകതീനന്തകത്തെയ്താരോ താത്തീനന്തക തകതീനന്തക തകതീനന്തനത്തിന്താനോ. താങ്കൾ ഞാൻ വിചാരിച്ചതിനേക്കാളും ഭേദമായിട്ട് പാടുന്നു. താങ്ക് യു, താങ്ക് യു. അപ്പോ അച്ഛന് വിഷമമുണ്ടോ? സന്തോഷമുള്ളു സാർ, സന്തോഷമുള്ളു. ഇങ്ങനെ വേണം ഒരു അച്ഛൻ, വേറെ മോഡൽ. ഓക്കെ, അപ്പൊ താങ്കൾ പറയൂ, മനസ്സിലും എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. നന്നായിട്ട് പോയോ? ഓക്കെ. ആ എവിടെ പ്ലസ് ടു? ഇയാൾ എന്താ മിണ്ടായിരിക്കുന്നത്? നാളെ ഇവിടെ നിന്ന് മത്സരിക്കേണ്ട ആളാ? എന്തൊക്കെയോ സാറിന്റെ അടുത്ത് പറയണം എന്നൊക്കെ പറഞ്ഞു വന്നതാണ്. ആണ്, എന്താ എന്താണ് പറയാനുള്ളത്? സാറിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. എനിക്ക് ഐ ലവ് യു, ഐ ലവ് യു മാൻ. താങ്ക്സ്. ഓക്കെ, ഇതുവരെ എന്നോട് ആരും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ ആദ്യമായിട്ട് ഒരാൾ പറയല്ല ഇന്ന് ഉറങ്ങരുത്, ഇന്ന് ആയിട്ട് ഉടുപ്പ് ഊരരുത്, ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിച്ചു വെച്ചോണം. സാർ ഒരു റിക്വസ്റ്റും കൂടെ ഉണ്ട്. ഇത് കണ്ടോണ്ടിരിക്കുന്ന എന്റെ കൂടെ ഡിഗ്രി പഠിച്ച ഇപ്പം നിലവിൽ ലോ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾക്കാണ് ഞാൻ പറയില്ല, പെൺകുട്ടികൾക്കല്ല, എല്ലാ ഫ്രണ്ട്സിനും ടീച്ചേഴ്സിനും പിന്നെ പ്രിൻസിപ്പലിനും എല്ലാവർക്കും, ഇതുവരെ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സിനും ഫ്രണ്ട്സിനും അതുപോലെ പോരു വഴിയിലെ നാട്ടുകാർക്കും തിരുവനന്തപുരത്തെ എന്റെ സ്വന്തം നാട്ടുകാർക്കും എല്ലാവർക്കും അവരെ മാത്രം വിടുന്ന എന്തിനാ? അപ്പൊ ആരി നിയാസിന്റെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും കൂടെ പഠിച്ചവർക്കും പോരു വഴിയിലുള്ളവർക്കും അതേപോലെ പേയാടുള്ളവർക്കും പിന്നെ ആ പോകുന്ന വഴി പ്രൈവറ്റ് ബസ്സിൽ പോകുന്ന വഴിക്ക് ഏതൊക്കെ സ്ഥലത്ത് വട്ടിയൂർക്കാവ് ഉൾപ്പെടെ ഏതൊക്കെ സ്ഥലത്ത് പോയോ അവിടെ ഉള്ള എല്ലാ ആളുകൾക്കും ഒരു ബിഗ് വെള്ളി വീണു വീണെന്ന് തോന്നുന്നു, അവസാനമല്ലേ, അത് കുഴപ്പമില്ല. അപ്പോ എന്തായാലും ആരി നിയാസ് എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല വഴിവെക്കിൽ വെച്ച് ആരി നിയാസിനോട് സംസാരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച ആ പെൺകുട്ടികൾക്കും ഒരു ബിഗ് ഹായ്. അച്ഛന്റെ കാര്യം പ്രശ്നമാവും അല്ലേ? ഇനിയിപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിനി ഈ യാത്ര അവസാനിപ്പിക്കാൻ സമയമാകുന്നു. ഇനിയിപ്പോ ഇതൊരു പ്രോക്സി നോട്ടാണ്, നമ്മൾ ചെക്ക് തന്നിട്ട് നമ്മള് യാത്ര പറയും.
ഏത് യാത്രയ്ക്ക് ഒരു അവസാനം ഉണ്ടല്ലോ. തീർച്ചയായും നമ്മൾ ഇന്നത്തെ യാത്രയോട് അവസാനിക്കുന്നു. അതെ. അപ്പൊ ഞാൻ ചെക്ക് എടുത്ത് വരട്ടെ. യെസ് സർ. ഹരി നിയാസ്, താങ്കളുടെ 1.5 ലക്ഷത്തിന്റെ ചെക്ക് ഞാൻ ഒപ്പിടുന്നു. രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. അപ്പൊ താങ്കൾ ഇങ്ങോട്ട് വന്നാൽ അത് ഏറ്റവും വാങ്ങിക്കാം. അപ്പൊ ആദ്യമായിട്ട് ഒരാൾ ലക്ഷാധിപതി അതിനുള്ള സമയല്ലേ? 1.5 ലക്ഷത്തിന്റെയാണ്. ഒന്ന് ചിരിച്ചോളൂ. ഒരു കോളിന് പുഞ്ചിരി. അപ്പോ ഇത് താങ്കളുടെ പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. സർട്ടിഫിക്കറ്റ് ഈസ് അവാർഡഡ് ടു മിസ്റ്റർ ഹാരി നിയാസ് ഫോർ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഫ്ലവേഴ്സ് 1 കോടി. ഇത് പേയാടൊക്കെ ചുറ്റിക്കറങ്ങുമ്പോൾ അത്യാവശ്യം ചെയ്യുന്ന ചെലവിന് ഒരു ഗിഫ്റ്റ് വോച്ചർ ഉണ്ട്, ഫ്രഷ് ടു ഹോം നൽകുന്നത്. ഓക്കെ സർ. അപ്പോ വളരെ സന്തോഷം. താങ്കളെ എനിക്ക് ഇഷ്ടമായി. താങ്കളുടെ മിമിക്രി ഒക്കെ പ്രകടനം കണ്ടു. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്, മറക്കണ്ട. പുക വലിച്ച് നശിക്കരുത്. താങ്കളുടെ പണി. താങ്ക് യു സർ. താങ്ക് യു ചേട്ടാ. മത്സരം ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മുടെ ചോദ്യ പുസ്തകം വീണ്ടും നമ്മൾ തുറക്കുന്നു. ഇനി ആരാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഈ വേദിയിൽ എത്തുന്ന പ്രതിഭ? ലുക്ക് അറ്റ് ദ പ്രൊഫൈൽ. കൃഷ്ണതുളസി കതിരിന്റെ ലാളിത്യമാണ് പാലക്കാട്ടുകാരി മോനിഷയുടെ മോഹങ്ങളിൽ നിറയുന്നത്. കുട്ടികളോടൊപ്പം കൂട്ടുകൂടി നടക്കാനാണ് ഈ കോളേജ് കുട്ടിക്ക് ഏറെ ഇഷ്ടം. പഠന വിഷയങ്ങളിലാകട്ടെ രസതന്ത്രമാണ് പഠിക്കാൻ കൂടുതൽ രസം. പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലാണ് മോനിഷയുടെ പഠനം. പാലക്കാട് തോലന്നൂർ മണംകുളമ്പ് വീട്ടിൽ കർഷകനായ അംബുജാഷന്റെയും അധ്യാപികയായ ഷർമിളയുടെയും മകൾക്ക് അനിയത്തിക്കുട്ടിയായി 10ാം ക്ലാസ്സുകാരി അനശ്വരിയുമുണ്ട്. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കൊപ്പം കൂട്ടുചേരുമ്പോൾ മോനിഷയുടെ നിമിഷങ്ങൾ സന്തോഷപൂർണമാകും. ക്ഷേത്രയാത്രകളിൽ പ്രാർത്ഥന മാത്രമല്ല, കുടുംബത്തിന്റെ വാത്സല്യവും കൂട്ടിനുണ്ടാകും. കണ്ണെഴുതി കമ്മലിട്ട് തനി പാലക്കാടൻ പെൺകുട്ടിയാകുന്ന മോനിഷ സ്കൂൾ കോളേജ് പഠനത്തിനൊപ്പം ഡിബേറ്റ് പ്രസംഗവേദികളിലെ മിടുക്കി കുട്ടിയുമാണ്. ആ പുരസ്കാരങ്ങളുടെ തിളക്കം വീടിന്റെ അകത്തളങ്ങളിലുമുണ്ട്. പ്രതീക്ഷകളുടെ 100 മേനി വിളയാനൊരുങ്ങുന്ന പാടങ്ങളുടെ പച്ചപ്പുമായി പാലക്കാട്ടിൽ നിന്നും ഫ്ലവേഴ്സ് 1 കോടിയുടെ വേദിയിലേക്ക് മോനിഷ. നമസ്തേ സർ. നമസ്തേ. എം മോനിഷ. അതെ സർ. മോനിഷയുടെ വീട് നെച്ചൂരാണ്. നെച്ചൂർ എന്നാണ് സ്ഥലത്തിന് പേര്. പാലക്കാട് ജില്ലയിൽ. പാലക്കാട് ജില്ലയിൽ. ആ റൂട്ട് ഒന്ന് പറഞ്ഞ് ഇനി വരുമ്പോ അതുവഴി വരാൻ വേണ്ടി. പാലക്കാട് ജില്ലയിലെ തരൂർ മണ്ഡലത്തിലാണ് നെച്ചൂർ ചൂലനൂർ. ഏത് മണ്ഡലം? തരൂർ മണ്ഡലം. അപ്പൊ മോൾ എന്താ ചെയ്യുന്നത് ഇപ്പം? ഞാൻ ഇപ്പോ 3rd ഇയർ BSc കെമിസ്ട്രി വിക്ടോറിയയിൽ പഠിക്കുന്നു. വിക്ടോറിയയിൽ. വിക്ടോറിയ കോളേജ് പാലക്കാട് പഠിക്കുന്നു. അപ്പൊ നല്ല കാര്യം. എനിക്ക് വേറൊരു മോനിഷയെ അറിയായിരുന്നു, സിനിമാ നടി. ഇല്ല, ഡാൻസും പാട്ടിനോടും താല്പര്യമില്ല. പിന്നെ പ്രസംഗത്തില് പങ്കെടുത്തിട്ടുണ്ട്. എസ്സേ, സ്റ്റോറി, സ്പീച്ച് അതൊക്കെ ചെയ്യുമായിരുന്നു. സമ്മാനം കിട്ടിയിട്ടുണ്ടോ? ആ, സ്റ്റേറ്റ് കലോത്സവത്തില് 9th മുതൽ +2 വരെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ് കലോത്സവത്തില് പൊസിഷൻ എ ഗ്രേഡ്, സെക്കൻഡ്, തേർഡ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. സയൻസ് ടു എസ്സേക്കോ, സ്പീച്ചിന്, ഇതിനൊക്കെയായിരുന്നു ഞാൻ സ്റ്റേറ്റിൽ പോയത്. 9th മുതൽ. ഞാനൊരു വിഷയം പറഞ്ഞാൽ പെട്ടെന്ന് പ്രസംഗിക്കൂ? ഇപ്പോഴോ? ശ്രമിക്കാം. പക്ഷെ സാൻസ്ക്രിറ്റിൽ പറ്റില്ല, കാരണം സാൻസ്ക്രിറ്റിൽ ഞങ്ങൾ കുറച്ച് പ്രിപ്പയർ ചെയ്തിട്ട് മലയാളത്തിൽ പ്രസംഗിച്ചാ മതി. ഞാനൊരു അഹങ്കാരിയാണ്. ഞാനൊരു അഹങ്കാരിയല്ല. അത് പറഞ്ഞോളൂ. ഞാനൊരു അഹങ്കാരിയാണ് എന്ന വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ പറയേണ്ടത് ഞാൻ അഹങ്കാരിയല്ല. അഹങ്കാരം മനുഷ്യന് ചേർന്ന ഒരു സ്വഭാവമല്ല. എന്നാൽ അത്യാവശ്യം മനുഷ്യന് ആവശ്യമായ ഒന്ന് തന്നെയാണ് അഹങ്കാരം. അഹങ്കാരം ഒരു മനുഷ്യന്റെ സ്വഭാവത്തെ രൂപീകരിക്കുന്നു എന്ന് നമുക്ക് പറയാം. ഓക്കെ ഓക്കെ, താങ്കൾക്ക് പ്രസംഗിക്കാൻ പറ്റും. പക്ഷേ ഇടയ്ക്കൊരെണ്ണം വിട്ടുപോയി. 1984 ലോകത്തെ ആദ്യത്തെ അഹങ്കാരി ജനിച്ച വർഷമാണ്. ഞാൻ ചോദിക്കുകയാണ്, എന്ത് ചോദിക്കണ്ടേ പ്രസംഗത്തില്? പ്രസംഗത്തിൽ അതൊക്കെ വേണ്ടേ? അപ്പൊ താങ്കള് പ്രസംഗിക്കാൻ കൊള്ളാം. ഇപ്പോ നമുക്ക് കോവിഡ് ആയതുകൊണ്ട് ആദ്യം ടെമ്പറേച്ചർ ഒന്ന് അളക്കാം. ചെക്ക് ചെയ്യാം. ഒന്ന് നേരെ നിന്ന് മുഖം ഒന്ന് നോക്കിയേ, സൗന്ദര്യം ഉണ്ടോ നോക്കിയേ. നോർമലാണ്. നോർമലാണ്. എത്ര വന്നത് നോർമൽ? 36. ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. നിങ്ങളത് ഗ്രാമപ്രദേശമാണോ? ആ, നല്ലോണം ഗ്രാമമാണ് സർ. നെച്ചൂർ എന്ന് പറയുന്നത് എന്റെ തറവാടൊക്കെ ചൂലനൂരാണ്. ചൂലനൂർ മയിൽ സംഗീതം. ആ ഓക്കേ, അതിനടുത്താണോ? ആ, ചൂലനൂർ മയിൽ. വീട്ടിൽ മയിലൊക്കെ വന്ന് കയറുവോ? മയില്, പന്നി അതൊക്കെ സ്വാഭാവികല്ലേ സർ, ആ ഭാഗത്തൊക്കെ കൂടുതൽ കാണുന്നതാണ്. അപ്പൊ വീട്ടിൽ ആരൊക്കെ ഉള്ളത്? അമ്മ, അച്ഛൻ, അനിയത്തി. അച്ഛമ്മ ഉണ്ടായിരുന്നു, 1 മാസം മുമ്പ് മരിച്ചു. വയസ്സായി. മോനിഷ ഭയങ്കരമായിട്ട് ചിരിക്കുമല്ലേ എപ്പോഴും, അല്ലേ? ചിരിയാണ് അല്ലേ?
നല്ലൊരു ലക്ഷണമാണ്. കാര്യം അറിയുമോ, ഇപ്പൊ മോനിഷ വന്ന് ചിരിച്ചില്ലേ, എനിക്കൊരു 2 ഡിഗ്രി ഊർജം കൂടുതൽ കിട്ടി. അപ്പൊ നമുക്ക് ചിരിയിലൂടെ ഒരു പ്രകാശം പരത്താം. അപ്പൊ മോനിഷയുടെ കൂടെ വന്നവർ ചിരിച്ചോണ്ടേയിരിക്കുക, എപ്പോഴും ചിരിച്ചോണ്ടിരിക്കുക. അപ്പൊ ആരൊക്കെയാണ്? അനിയത്തി വന്നിട്ടുണ്ട്. അത് അനിയത്തി. അനിയത്തിയുടെ പേര് അനശ്വര. എന്നെയും കൂടെ ഒന്ന് അനശ്വരനാക്കണം. അനശ്വര ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ഞാൻ 10th. ഈ ചേച്ചി കൊണ്ട് ശല്യം വല്ലതും ഉണ്ടോ? അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. അല്ല വലിയ പാടല്ലേ. അപ്പൊ മയിലൊക്കെ വീട്ടിൽ ഒന്ന് കയറുന്നല്ലേ പറഞ്ഞേ? മയിലൊക്കെ ഇങ്ങനെ വേണ്ട. എന്നാ ഒരു രസാ. എന്റെ ഒക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ഒരു മയിൽ വന്ന് വീട്ടിൽ കയറണമെന്ന്. സാർ ഞങ്ങളുടെ വന്നാ മതി, എപ്പോ വന്നാലും മയിൽ കാണാം അല്ലേ. കുയിലുണ്ടോ അതിന്റെ കൂടെ? മയിലിന്റെ കൂടെ കുയിലുണ്ട്. അപ്പൊ എല്ലാ അഡ്ജസ്റ്റ് അത് പ്രമാണിച്ച് അങ്ങ് പാലക്കാട് അപ്പുറം ജംഗ്ഷനിൽ പോകാനായിരിക്കും അല്ലേ. ഞാൻ അതിലേക്ക് വന്നു, അതെനിക്ക് മനസ്സിലായി അനശ്വര. അപ്പൊ അച്ഛൻ അംബുജാക്ഷൻ. അംബുജാക്ഷൻ അങ്ങ് എന്താ ചെയ്യുന്ന ശരിക്കും? റബ്ബർ ടാപ്പിംഗ്. ഇരുന്നോളൂ ഇരുന്നോളൂ. റബ്ബർ ടാപ്പിംഗിന് വേണം ഇവിടെ നമ്മുടെ റോബോട്ടിനെ തരാം. ഇപ്പൊ ടാപ്പിംഗ് ഒക്കെ നടക്കുന്നുണ്ടോ? നടക്കുന്നുണ്ട്. അങ്ങ് മാമൻ. മാമൻ ബൈജു എന്നാ പേര്. ബൈജു പാലക്കാട് വക്കീൽ ഓഫീസിനായി ജോലി ചെയ്യും. ജോലി ചെയ്യും. അപ്പൊ മോനിഷ, ഇപ്പൊ നമുക്ക് മോനിഷക്ക് ടെൻഷൻ ഉണ്ടോ? റിലാക്സ് അല്ലേ? പാലക്കാട് വിക്ടോറിയ കോളേജിലെ വിദ്യാർത്ഥിനിയല്ലേ? പക്ഷേ ഒരു വർഷമേ പോയിട്ടുള്ളൂ സാർ. അതേ ഉള്ളൂ. പിന്നെ ഓൺലൈൻ ആയി. ഓക്കെ ഓക്കെ. അപ്പൊ അത് പാലക്കാട് വിക്ടോറിയ വലിയ പാരമ്പര്യമുള്ള ഒരു കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയല്ലേ, അതുകൊണ്ട് തന്നെ പാലക്കാട് വിക്ടോറിയയുടെ പാരമ്പര്യം നിലനിർത്തി ധൈര്യശാലിയാക്കുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഹൃദയം എങ്ങനെ ഇരിക്കുന്നു നമുക്ക് നോക്കാം. ഹാർട്ട് ബീറ്റ്. വലിയ മോശമല്ല. 113 ഇടിച്ചോണ്ടിരിക്കുക. വേണമെങ്കിൽ ഇനി ഇടിക്കും, മേലോട്ട് കയറും അല്ലേ. കുഴപ്പമില്ല, ഇത്രയൊക്കെ ഇടിച്ചു നിന്നാ മതി. അപ്പൊ ഹാപ്പി ആണല്ലോ. ഇനി ഒരു കാര്യം എന്നോട് തുറന്നു പറയാം. വെള്ളം കുടിക്കണോ? വെള്ളം കുടിക്കാം. കുടിക്കാം. നമ്മുടെ റോബോട്ട് സഹായിക്കും. അച്ഛനെ ഞാൻ ടാപ്പിംഗിന് സഹായിക്കാന്ന് പറഞ്ഞില്ലേ. ഇവിടെ കുഞ്ഞിരാമേട്ടനുണ്ട്. കുഞ്ഞിരാമ, വാട്ടർ വാട്ടർ വാട്ടർ. ഞാൻ ഇതാ അച്ഛനോട് പറഞ്ഞത്, റബ്ബർ മരത്തിന്റെ ചുവട്ടില് ടാപ്പിംഗ് കത്തിയൊക്കെ കൊണ്ടുതരും, ഭയങ്കര സൗകര്യമാണ്. അങ്ങനെ അവിടെ വീഡിയോ വലിച്ച് നിന്നാ മതി, സൂപ്പർ ആയിരിക്കും. അപ്പൊ ഒരു കാര്യം ചെയ്, നല്ല ശുദ്ധമായ വെള്ളം, എറണാകുളം നഗരത്തിലെ ശുദ്ധമായ വെള്ളം. ഓക്കെ. അപകടകാരിയല്ലെന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രം മോനിഷ ഞാൻ കൂടെ പാനം ചെയ്യുന്നു. നെച്ചൂര് കൊണ്ടുവന്നോ? അടുക്കളയിലൊക്കെ ഉപയോഗിക്കാം. കൊണ്ട് ചായ ഉണ്ട് കൊടുക്കടേ എന്നൊക്കെ പറയാം. അച്ഛൻ കണ്ടോ, എടുത്ത പാലുമായിട്ട് വീട്ടിലേക്ക് ചെല്ലും, മയിലി വന്നാൽ ഓടിക്കും, കുയിലിനെ ആട്ടിപ്പായിക്കും, പലവിധമായ കർമ്മങ്ങൾ കുഞ്ഞിരാമന് ചെയ്യാൻ പറ്റും. ഇല്ല സാർ, ഇയാൾക്ക് അതിലൂടെ കടക്കാൻ കഴിയില്ല. ഇല്ലേ, വഴി മോശമല്ലേ? വഴി മോശമാ. റോഡ് കുഞ്ഞിരാമൻ ഇങ്ങനൊക്കെ ചാടും. കുഞ്ഞിരാമന്റെ പൊടിക്കൈകൾ അറിയാത്തോണ്ടാ അല്ലേ. വെള്ളമൊക്കെ കുടിച്ച് റിലാക്സ്ഡ് ആയി. ഇനി പാലക്കാട് വിക്ടോറിയ കോളേജിന് അഭിമാനം. മോനിഷ എം അല്ലേ? മോനിഷ എമ്മിനെ തീരുമാനിക്കേണ്ട ഒരു കാര്യമുണ്ട്. 1 കോടിക്ക് നേരെ കളിക്കുന്നു അതോ പതുക്കെ പതുക്കെ 1 കോടിയിലേക്ക് പോകുന്നു? 1 10 ചോദ്യം, മറ്റൊന്ന് 20 ചോദ്യം. ചലഞ്ച് ചെയ്യാം. 1 കോടിക്ക് നേരെ കളിക്കുന്നു. ദുർഘട വഴികൾ അറിയാമല്ലോ, അപകടങ്ങൾ അറിയാമല്ലോ. കിട്ടിയാ ഊട്ടി, പൊട്ടിയാ ചട്ടി. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അമ്മയോട് എന്താ പറഞ്ഞത്? അമ്മ വന്നില്ലല്ലോ. അമ്മക്ക് ടെൻഷൻ കാരണമാണ് അമ്മ കേറാതിരുന്നത്. അന്നോ അമ്മക്ക് ടെൻഷനാണോ? അമ്മയുടെ മോൾക്ക് എങ്ങനെയാ ടെൻഷൻ? എനിക്കും നല്ല ടെൻഷൻ ഉണ്ട്. ബോൾഡാണ് മോള് അല്ലേ? കൊറച്ച് ബോൾഡാണ്, അത്രക്ക് ബോൾഡ് അല്ല. അത് മതി, നമുക്ക് തുടങ്ങാം അല്ലേ. പക്ഷേ നമുക്ക് 1 കോടി നേരിട്ട് കളിക്കുന്നത് ഇവിടെ അല്ല. Level 6 കുട്ടേട്ട, കൊണ്ടുപോകൂ ഞങ്ങളെ ആ അല്ലേ ആ നല്ല മനോഹരമായ സ്ഥലത്തേക്ക്. Level 6. ഇവിടെയാണ് 1 കോടിയുടെ കളി. Level 6. ഇനി മേലോട്ട് നോക്കിയ കുറച്ച് സ്ഥലം കൂടി ഉള്ളു. അപ്പോ 1 കോടി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങനെ നോട്ടു മഴ പെയ്യും.
പറക്കിയെടുക്കണ്ടോ അവിടെ ഇവിടെ ചാടി ഇങ്ങനെ പറക്കിയെടുക്കേണ്ടി വരും. ഒരു കോടിക്ക് അത്ര ആഗ്രഹമില്ല, എന്നാലൊരു അഞ്ചാറ് ക്വസ്റ്റ്യൻ അപ്പോ 10 ലക്ഷത്തിന്റെ 10 ചോദ്യങ്ങളാണ് 1 കോടി, 10 ചോദ്യങ്ങളേ ഉള്ളൂ. 1 കോടിയിൽ എത്താൻ എന്തെല്ലാം, അത് ഫ്ലവേഴ്സ് 1 കോടിയിൽ മാത്രം. അപ്പൊ മോൾക്ക് മിലിറ്ററി ചേരാൻ താല്പര്യമുണ്ടോ? എന്താ കാര്യം, അച്ഛൻ ആള് മിലിറ്ററി ആണോ? അല്ല, അച്ഛന് സ്വഭാവം പട്ടാളക്കാരന്റെ ആണോ? അത്ര ഫ്രീ ആയിട്ട് സംസാരിക്കും, അങ്ങനെ ഒരു കൂട്ടത്തിലല്ല വീട്ടിൽ. എല്ലാരും ഒരു മീഡിയം ലെവലിൽ പോണം. മിലിറ്ററി ക്യാമ്പ് ആണ്. മിലിറ്ററി ക്യാമ്പ് അല്ല, എന്നാലും കുറച്ച് അവിടെ പട്ടാള അട്ടിമറി നടക്കും. പിന്നെ എനിക്ക് മിലിറ്ററിയോട് എന്താ താല്പര്യം? എന്താ താല്പര്യം വന്നത്? എങ്ങനെയാ എന്താന്നറിയില്ല, ഇങ്ങനെ ഒരു താല്പര്യം പെട്ടെന്ന്. എന്തായിട്ട് ചേരണമെന്നോ? നാവിക സേനയിലാണോ കരസേനയിലാണോ? ഏത് മേഖലയാണെങ്കിലും കുഴപ്പമില്ല സർ. ഞാൻ +2 കഴിഞ്ഞിട്ട് മിലിറ്ററി നഴ്സിംഗ് സർവീസിന് ആ ഒരു എക്സാം എഴുതി എഴുതി ആ എക്സാം എഴുതി എനിക്ക് ഫസ്റ്റ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഇനി ഈ വർഷം ഞാൻ എഴുതി 2 മാർക്കിന് പോയി, സെലക്ട് ആയില്ല. അത് പ്രശ്നമല്ല, പോനാൽ പോകട്ടും, പോടാ. അപ്പോൾ മോളെ മിലിറ്ററി പോയി കഴിഞ്ഞാൽ അതിനുശേഷം എന്തായാലും ഒരു ഡിഗ്രി ഡിഗ്രി 3rd year ആണല്ലോ. അപ്പൊ ഈ വർഷം തന്നെ സെലക്ട് ആയാൽ 3rd year കഴിഞ്ഞ് റിസൾട്ട് വന്നു, അങ്ങനെ സെലക്ട് ആയി, അങ്ങനെ ആയാൽ അതിൽ ചേരും. ഡിഫൻസ് സർവീസ് എഴുതുന്നു? കമ്പൈൻ ഡിഫൻസ് സർവീസ് അത് എഴുതണം. എഴുതണം ഓഫീസർ. അതെ സർ. അതിനുശേഷം പിന്നെ ഒരു 9 വർഷം എന്തായാലും കമ്പൽസറി ആണല്ലോ സെർവ് ചെയ്യണം. അപ്പൊ അതിനുശേഷം അപ്പൊ 29 30 വയസ്സായി. 30 വയസ്സായി അപ്പഴത്തേനെ ഇത് വേണ്ടേ? അതിനിടയിൽ കല്യാണം കഴിക്കാം. ഏതെങ്കിലും ഒരുത്തം വന്ന പിന്നെ ഒരു 30 വയസ്സ്. ആരെങ്കിലും ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടോ? ഇല്ല സർ. പിന്നെ ആരെങ്കിലും ശ്രമിച്ചോ? ഇല്ല. ഉണ്ടായിരുന്നോ? എനിക്കില്ല. അങ്ങനെയല്ല, എന്നാലും അതിനോട് താല്പര്യമില്ല. പ്രണയം പാപമാണെന്ന് വീട്ടിൽ നിന്ന് പഠിപ്പിക്കുന്നു? ഇല്ല സർ, അങ്ങനെയില്ല. വീട്ടിൽ സ്ട്രിക്ട്, ഭക്ഷണം കഴിക്കാൻ സ്ട്രിക്ട് ആണ്, പഠനത്തിന് സ്ട്രിക്ട് ആണ്. നന്നായിട്ട് ഉറങ്ങുന്ന ആളാന്ന് കേട്ടിട്ടുണ്ട്. രാവിലെ വിളിച്ചാൽ എഴുന്നേക്കത്തില്ല, അമ്മയുടെ ചീത്ത കിട്ടാറുണ്ട്. ഇല്ല, പട്ടാളത്തിൽ അങ്ങനല്ല, പട്ടാളത്തിൽ ഉറങ്ങാനേ പറ്റത്തില്ല. അങ്ങനെയല്ല, പട്ടാളത്തിൽ നിതാന്ത ജാഗ്രതയാണ്. പട്ടാളത്തിന്റെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത് നിതാന്ത ജാഗ്രത. കാര്യം ശത്രു എപ്പോഴും ചുവട്ടടിയിലുണ്ട് എന്ന വിശ്വാസത്തിലേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. അതൊക്കെ അത്രയും പ്രതിബന്ധങ്ങളൊക്കെ നേരെ ഏറ്റെടുക്കാൻ ഈ ചെറിയ ശരീരത്തിന് കഴിയുമോ? പറ്റുമോ? ഒന്ന് ഇടിച്ചേ നോക്കട്ടെ, എല്ലിയ പോലെ ഇരിക്കുന്നു. കമ്പൈൻ ഡിഫൻസ് സർവീസ് എഴുതുന്നു, അവിടെ 8 വർഷം സർവീസ് ചെയ്യുന്നു, സിവിൽ സർവീസ് എഴുതുന്നു. സിവിൽ സർവീസിൽ ഏതാ SP ആവുന്നു, കളക്ടർ ആവുന്നു, ഏതാ സർ? IAS, IPS, IFS വേണോ? IFS ആണ് ഫോറിൻ സർവീസ് അല്ലെങ്കിൽ IPS അല്ലെങ്കിൽ IAS, ഈ മൂന്നിനത്തിൽ ഏതെങ്കിലും ഒന്ന്. IFS ആണ്. കുറെ രാജ്യങ്ങളിൽ പോവാ. IFS കിട്ടിയെന്നിരിക്കട്ടെ, ഏത് രാജ്യത്തെ അംബാസഡർ ആവണം അല്ലെ ഹൈ കമ്മീഷണർ ആവണം? നോർവേയോ ഫിൻലാൻഡോ, അങ്ങനെ നല്ല കൺട്രീസ്. നോർവേയില് പണ്ട് കൂടെ പഠിച്ച ആളുമല്ല അവിടെ ജോലി ചെയ്ത പോലും. നല്ലൊരു ഒരു അറ്റ്മോസ്ഫിയർ അടിപൊളിയല്ലേ സാർ? അവിടെ നോർവേയില് പാതിരാത്രിയിലാണ് സൂര്യൻ പകല് കൂടുതലാ അവിടെ. പക്ഷെ നമ്മള് കൂടുതൽ അവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല, രാത്രി ആപ്പിടെ 2 മണിക്കൂർ ഉണ്ടാവും. ഇങ്ങനൊരു പ്രശ്നമുണ്ട് നോർവേയില്. സിവിൽ സർവീസ് എന്തായാലും അപ്പോ ഇപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, കമ്പൈൻ ഡിഫൻസ് സർവീസ് എക്സാം എഴുതുന്നു, പാസ്സാകുന്നു, പിന്നെ 9 വർഷം 9 ഇയേഴ്സ് അല്ലേ, 9 ഇയേഴ്സ് സർവ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് അതിനിടയിലെ ഒരു കല്യാണം കഴിക്കുന്നു, ഒരാളെ കണ്ടെത്തണം, വലിയ പാട്. അത് കഴിഞ്ഞ് സിവിൽ സർവീസ് എഴുതുന്നു, നോർവേയിൽ പോകുന്നു. ഈ നോർവേ പോയി പിന്നെ IAS IFS IPS ആണെങ്കിൽ അത് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ ചെയ്യണമെന്നാണ് ആഗ്രഹം. കാരണം അവിടെയാണ് ഡെവലപ്മെന്റ് കുറവ്, അതുകൊണ്ട് അവിടെ ചെയ്യണം, അവിടെ ചെയ്യണമെന്നാണ് ആഗ്രഹം. നെയ്ച്ചൂരിനെ മറക്കുവോ? അപ്പോ ഈ കുട്ടിക്ക് മറ്റൊരു ചെറിയ ആഗ്രഹം കൂടി ഉണ്ട്. എന്താണാവോ? ഒരു സ്വന്തമായി ഒരു രാഷ്ട്രീയ പാർട്ടി തുടങ്ങി ഈ കുട്ടിക്ക് പ്രൈം മിനിസ്റ്റർ ആയി ബോസിനെ ഇന്ത്യൻ പ്രസിഡന്റ് ആക്കണം എന്നൊരു ചെറിയ ആഗ്രഹം. അങ്ങനെ എഴുതി വെച്ചോ എവിടെങ്കിലും. അങ്ങനെയല്ല സർ, ഇപ്പൊ ഞാൻ പറഞ്ഞ സിവിൽ ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ട് കണ്ടുപിടിച്ച എന്നെയാണോ? അല്ല സർ, ഈ കണ്ണിന് എന്തോ കുഴപ്പമുണ്ട്. സിവിൽ സർവീസ് ആഗ്രഹമാണ് മെയിൻ. അതിനുശേഷം അതോ അത് നടന്നില്ലെങ്കിൽ? അല്ല, അത് നടക്കണം. അല്ല, നടന്നില്ലെങ്കിലാണല്ലോ പുതിയ പാർട്ടി ഉണ്ടാകുന്നത്. അപ്പൊ അത് നടത്തിയെടുക്കും. നടത്തണം. എന്നിട്ട് എന്നിട്ട് ഒരു 40-45 വയസ്സിനുള്ളിൽ എന്തായാലും നിർത്തിയിട്ട് വന്ന് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി തുടങ്ങി. അത് കഴിഞ്ഞ് രാഷ്ട്രീയ പാർട്ടി തുടങ്ങുക? അത് എങ്ങനെയുള്ള പാർട്ടിയായിരിക്കും? സ്ത്രീകൾ മാത്രമുള്ള പാർട്ടിയാണോ? അല്ല, ആർക്കും ആണെങ്കിലും വരാം. വരാം. നേതാക്കന്മാർക്ക് ഞാൻ ഇപ്പൊ തീരുമാനിച്ചിട്ടില്ല. എന്നാലും അല്ല, ഈ എക്സിസ്റ്റിംഗ് നേതാക്കന്മാരെ വല്ലതും ക്ഷണിക്കുമോ അതിനകത്തോട്ട്? ആർക്കാണെങ്കിലും വേണ്ടെന്ന് പറയില്ല. പിന്നെ നമ്മളൊരു പാർട്ടി തുടങ്ങുമ്പോ നമ്മളായിട്ട് ഒറ്റ നിന്ന ഒന്നും ആവില്ലല്ലോ സാർ.
ഒരു ഫേമസ് ഒരാളും കൂടി വേണമല്ലോ. സാർക്ക് അപ്പൊ ഒരു 70-80 വയസ്സാവല്ലോ. 82 സാർക്ക് ഭയങ്കര പോപ്പുലാരിറ്റി ഉണ്ട്, കൊറേ പേർക്ക് അറിയാം. അപ്പൊ സാറും കൂടി പാർട്ടി, നമുക്ക് രണ്ടാളും കൂടി പാർട്ടി തുടങ്ങിയാൽ കുറച്ച് പേര് നമ്മുടെ ചേരും. എങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം, 82 വയസ്സ് വരെ ഞാൻ ജീവിച്ചിരിക്കും. എന്താ സാർ? അങ്ങനെയാണ്. അങ്ങനെയൊന്നുമില്ല. അല്ല സാർ, ഇന്നലെ ചേർന്നാ കല്യാണം കഴിച്ച കുഞ്ഞിരാമന്റെ കാര്യം എന്തായി? അയാളുടെ കാര്യം ഒന്നും മിണ്ടില്ല, അയാൾ എങ്ങോട്ട് പോയി? അപ്പൊ ആ പ്ലാനിങ്ങിന്റെ പുള്ളിയില്ലേ, അപ്പൊ പുള്ളിയും കൂടെ കൂടെ നിർത്തി കുഴപ്പമുണ്ട്. കുഞ്ഞിരാമ, നിന്നെ അല്ല വിളിച്ചത്, മറ്റേ കുഞ്ഞിരാമന്, വരാൻ പോകുന്ന കുഞ്ഞിരാമൻ. അപ്പൊ നമ്മള് കേരളത്തിൽ ഏകദേശം സാറിനെ, സാർക്ക് കേരളത്തിൽ ഏകദേശം എല്ലാവരും, എല്ലാവർക്കും സാറിനെ അറിയും, സാർക്കും കൊറേ പേര് ബന്ധമുണ്ടല്ലോ. അപ്പൊ നമ്മളിങ്ങനെ ഭയങ്കര ആ പാർട്ടി വളർന്നു വലുത്. എന്നെ അറിയാത്ത ഒരാളുണ്ടായിരുന്നു. ആരാ സാർ? നെച്ചൂരിലെ മോനിഷ. അപ്പൊ മോനിഷയെ അറിഞ്ഞു കേട്ടോ. അപ്പൊ വളരെ സന്തോഷം മോനിഷ, ഇത്രയധികം സ്വപ്നങ്ങൾ ഈ തലയിൽ, ഈ കൊച്ചു തലയിൽ എവിടെ ഇരിക്കുന്നു എന്നുള്ളത് എനിക്ക്, എന്നെ അത്ഭുതപ്പെടുന്നു. അങ്ങനെ നമ്മൾ, അച്ഛാ ഈ കുട്ടി ചുമ്മാ നല്ല വിളിച്ചെഴുന്നേക്കാത്ത, സ്വപ്നം കണ്ട് കിടക്ക അല്ലേ അനശ്വര? അനശ്വരക്ക് ഈ പ്രശ്നമൊന്നും ഇല്ലല്ലോ, പാർട്ടി രൂപീകരിച്ച് മന്ത്രി ഒന്നും ആവണ്ടല്ലോ. സ്വന്തം അനിയത്തി പോലും കൂടെ കാണത്തില്ല. മന്ത്രിയൊക്കെ ആയാലേ നമുക്ക് നാട്ടിന് വേണ്ടി വല്ലതും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ IAS IPS ഒക്കെ ആയ എന്താ, നമ്മള് മറ്റൊരാളുടെ കീഴില് വർക്ക് ചെയ്യണം. അവര് പറഞ്ഞ നമ്മള് കേൾക്കണം. മന്ത്രി എന്നൊരു പൊസിഷൻ, മന്ത്രി ആയി കഴിഞ്ഞിട്ട് വേണം നമുക്കൊരു വിലസ് വിലസാൻ. നമുക്കൊരു കാര്യം, ഒരു കോടി അടിക്കാൻ പറ്റുമോ നോക്കാം. ഒരു കോടിയുടെ ആഗ്രഹമില്ല, നമുക്ക് നോക്കാം സാർ. ഒരു കോടിയിലേക്ക് നേരിട്ട് പോകാനുള്ള കളിയാണ് ആദ്യത്തെ ചോദ്യം. 10 ലക്ഷം രൂപയുടെ ചോദ്യം, 10 lakhs rupees. 1 lakh എത്ര പൂജ്യമുണ്ട്? 1 lakh 5 pooja. 5 pooja. അനശ്വര, 1 lakh 5 pooja ആണോ? 5 pooja. എങ്കിൽ പിന്നെ ഞാൻ തർക്കിക്കുന്നു. അനീത്തൻ ചേട്ടത്തി ഒരു വഴിക്ക് നിൽക്കുകയാണ്, ഞാൻ പിന്നെ തർക്കിക്കുന്നു. ഒരു കാര്യം ചെയ്യാം, മോണിട്ട. ചോദ്യം ഇതാണ്, ആരെഴുതിയ കൃതിയാണ് ഒരുപിടി പെൺകുട്ടികൾ? ഓപ്ഷൻ എ പി വത്സല, ഓപ്ഷൻ ബി CS ചന്ദ്രിക, ഓപ്ഷൻ സി ഗീത ഹിരണ്യൻ, ഓപ്ഷൻ ഡി സാറാ ജോസഫ്, ഓപ്ഷൻ ഇ പി ചന്ദ്രമതി. ഒരുപിടി പെൺകുട്ടികൾ എന്ന പുസ്തകം എഴുതിയത് ആരാണ് എന്നാണ് ചോദ്യം. ഇവരെയൊക്കെ അറിയാമോ? സാറാ ജോസഫിനെ അറിയാം, പി വത്സലെ അറിയാം, ഗീത ഹിരണ്യൻ ഇവരെ അറിയാം. ഗീത ഹിരണ്യൻ ആരാണ്? കേട്ടിട്ടുണ്ട്. കെ ഹിരണ്യൻ എന്നൊരു കവിയുണ്ട്, അദ്ദേഹത്തിന്റെ ഭാര്യയാണ്, കോളേജ് അധ്യാപികയായിരുന്നു. ഗീത മരിച്ചുപോയി. ലളിതാമ്പിയന്ദ്രത്തിന്റെ കുടുംബത്തിലെയാണ് ഗീതാ കിരണി. എല്ലാവരെയൊക്കെ അറിയാം അല്ലേ? അപ്പോ ആരെഴുതിയ കൃതിയായിരിക്കും ഒരു പിടി പെൺകുട്ടികൾ? ഞാൻ ബുക്ക് വായിക്കാത്ത കൂട്ടത്തിലാണ്, അതുകൊണ്ട് എനിക്കിതിൽ ഓപ്ഷനില്, ഞാൻ കൃതികളൊന്നും അങ്ങനെ വായിക്കാറില്ല. ചന്ദ്രമതിയാണോ, സാറാ ജോസഫ് ആണോ, CS ചന്ദ്രികയാണോ, ഗീത ഹിരണ്യനാണോ, പി വത്സലയാണോ? ഈ പുസ്തകം DC ബുക്സ് ആണ് പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പിടി പെൺകുട്ടികൾ 10 lakh ചോദ്യമാണ്. അറിയാമല്ലോ, ഈ ചോദ്യത്തിന്റെ അപകടം അറിയാമല്ലോ. നമ്മൾ തെറ്റിപ്പോയാൽ മത്സരത്തിൽ നിന്ന് പുറത്താകുന്നു, കളരിക്ക് പുറത്താകുന്നു. വിജയകരമായ നെച്ചൂരിലേക്ക് ഒരു യാത്ര, വിജയകരമായ പിന്മാറ്റം. താങ്കൾ പറഞ്ഞ ഉത്തരം ഓക്കെ. താങ്കളെ ഇനി ഒരുപാട് ഞാൻ ഉത്കണ്ഠയുടെ പിച്ചാത്തി മുന്നിൽ നിർത്തുന്നില്ല. ഞാൻ പറഞ്ഞിരുന്നത് പ്രേക്ഷകരെ ഉത്കണ്ഠയുടെ പിച്ചാത്തി മുന്നിൽ നിർത്താൻ നെച്ചൂരിൽ നിന്ന് ഇതാ വരുന്നു മോനിഷായം എന്നാണ് പറഞ്ഞത്. അപ്പൊ പിച്ചാത്തി തിരിച്ചു വന്നുകൊണ്ട് ഇതിന് പിടിവള്ളികളെ ഇല്ല, ഒരെണ്ണം ഉറപ്പിച്ചേ പറ്റൂ. CODO ആണ് അല്ലേ? അതെന്താ, സാറാ ജോസഫും കോളേജ് അധ്യാപികയാണോ അങ്ങനെ തോന്നിയത്? ഞാനങ്ങനെ നോവലും കവിതകളും വായിക്കാത്ത കൂട്ടത്തിലാണ്. പാട്ടുകളോടും ഡാൻസിനോടും താല്പര്യം ഇല്ലാത്തതാണ്, ഞാൻ അങ്ങനെ ഒന്നും നോക്കാറില്ല. വായിച്ചൂടെ? ഇല്ല സാർ. നോർവേയിലേക്ക് പോണ്ടല്ലേ? എന്നാലും ഞാൻ അങ്ങനെ വായിക്കാറില്ല. പേപ്പർ, ടിവി എന്തോ വായിക്കുന്ന പോലെ PPO. അല്ല സാർ, ഞാൻ ന്യൂസ് ഡിബേറ്റ് കാണും, ക്രിക്കറ്റ് കാണും, പിന്നെ ന്യൂസ് പേപ്പർ വായിക്കും, അല്ലാതെ കൃതികളോട് അത്ര താല്പര്യമില്ല. അക്ഷരവിരോധിയാണോ? അക്ഷരവിരോധിയല്ല, എന്നാലും എനിക്ക് നോവലുകൾ അങ്ങനെ ഇഷ്ടമല്ല. ഇനി സമയമാകുന്നു. ആ സാർ, പിടിച്ചൊടിക്കണ്ട വരല്. പാവാട വെച്ച് സാർ, CA പോവാ. ഗീത ഹിരണ്യൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? കൂട്ടോ. കൂട്ടാ സാർ, കൂട്ടി. എന്തായാലും പെരുന്നാട് വെച്ചിട്ടാണ്. അപ്പൊ അച്ഛാ, ഈ ഉത്തരം ശരിയായിരിക്കും? ഗീത ഹിരണ്യൻ എന്നാ പറഞ്ഞിരിക്കുന്നത്? സംശയമുണ്ട്. സംശയമുണ്ട്. അനശ്വരിക്കോ?
ഞാൻ പൊതുവേ മലയാളം ബുക്ക് വായിക്കാറില്ല, ഞാൻ ഇംഗ്ലീഷ് മാത്രമേ വായിച്ചിട്ടുള്ളൂ. എങ്കിൽ ഇംഗ്ലീഷ് ബുക്കിന്റെ കാര്യം ചോദിക്കട്ടെ? ഇനി മലയാളം ബുക്ക് വായിച്ചില്ലെങ്കിൽ ബൈച്ചേട്ടന് ഇതില് എന്തെങ്കിലും ഒരു അഭിപ്രായം തോന്നിയോ? മോനുഷ്യയിൽ വിശ്വാസമുണ്ട്. ഓക്കെ, അപ്പൊ ബൈച്ചേട്ടന്റെ വിശ്വാസം ബൈച്ചേട്ടൻ രക്ഷിക്കുമെന്ന് നമുക്ക് നോക്കാം. ഈ ഗീത ഹിരണ്യൻ എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരാളായിരുന്നു. അകാലത്തിലെ മരിച്ചുപോയ ഒരാളാണ് ഗീത. അപ്പോ ഗീത ഹിരണ്യൻ വി പി ശിവകുമാർ എന്നൊരു കഥാകൃത്ത് ഉണ്ടായിരുന്നു, ഒരു കോളേജ് പ്രൊഫസർ ഉണ്ടായിരുന്നു മലയാളത്തിൽ. അതായത് നല്ല കഥകളായിരുന്നു വി പി ശിവകുമാറിന്റെ കഥകൾ. അപ്പൊ ഈ ശിവകുമാർ സാറിന്റെ ശിഷ്യയായിരുന്നു ഗീതാ ഹിരണ്യൻ. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് അർബുദ രോഗം വന്നു. ശിവകുമാർ സാറിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഗീത പറഞ്ഞു, സാറൊന്നുകൊണ്ടും പേടിക്കണ്ട, ഈ രോഗമൊന്നും സാറിനെ ആക്രമിക്കത്തില്ല, ഈ രോഗം കടന്നു പോകും, ഈ ഉണന്നു വന്ന ക്യാൻസർ സെല്ലുകൾ താനെ ഉറങ്ങിക്കൊള്ളും എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു. സാറിന് വലിയ സമാധാനമായി. കുറച്ച് ആഴ്ചകൾ കഴിയുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വാർഡിൽ ഈ ഗീതാ ഹിരണ്യനെ രോഗം ബാധിച്ച് പ്രവേശിപ്പിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ഇതേ രോഗം ഗീതയ്ക്ക് ബാധിച്ചെന്ന് മനസ്സിലായി. അവിടെ കാണാൻ വി പി ശിവകുമാർ വരുന്നു. ഗീത കടന്നുപോകുന്നു. അപ്പൊ അങ്ങനെയൊക്കെയാണ് ജീവിതം. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയൊന്നുമല്ല. ഹിരണ്യൻ എന്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്താണ്. ഞങ്ങളുടെ എൻ്റെ വീടിൻ്റെ, ഞാൻ ജനിച്ചു വളർന്ന മേലിൽ എന്ന ഗ്രാമത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഈ കോട്ടവട്ടത്തെ ഇല്ലം എന്ന് പറയുന്നത്. അവിടെയാണ് അന്തർജനം ജനിച്ചത്, ലളിതാംബി അന്തർജനം. കേരളത്തിലെ ഒരുപാട്, ഇപ്പൊ ഡി ദാമോദരൻ പോറ്റി നിയമസഭാ സ്പീക്കറൊക്കെ ആയിരുന്നു, അങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ജീവിച്ചിരുന്ന ഒരു വീടാണത്. അപ്പൊ ആ കുടുംബത്തിൽ നിന്നുള്ള ആളാണ് ഗീത ഹിരണ്യൻ. ഇപ്പൊ ഹിരണ്യൻ തൃശ്ശൂരുണ്ട് താനും. അപ്പൊ ഓക്കെ, അത് ഞാൻ ഓർത്തുപോയി എന്ന് മാത്രം. മോനിഷ, എന്റെ മുഖത്തേക്ക് നോക്കൂ. താങ്കൾ വളരെ പ്രതീക്ഷയോടെ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരം, താങ്കൾ പറഞ്ഞത് തെറ്റാണ്. ചന്ദ്രമതിയാണ് ശരി ഉത്തരം. തിരുവനന്തപുരം ആൾ സയൻസ് കോളേജിലെ അധ്യാപികയാണ് ചന്ദ്രമതി. അപ്പോ എനിക്കറിയാം, വായിക്കാത്തത് കൊണ്ടാണ്. അപ്പൊ അപ്പോ ഇനി പുസ്തകങ്ങൾ വായിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ നമ്മൾ ഇത്തരം മത്സരവേദികളൊക്കെ വരുമ്പോ അല്ലേ, ഫ്ലവേഴ്സ് 1 കോടി, താങ്കൾക്ക് തരുന്ന സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, താങ്കൾക്ക് ഉയരങ്ങളിലേക്ക് പറക്കാനുള്ള ആ ചിന്ത ഉണ്ടല്ലോ, അത് അതിശക്തമാണ് ഈ മനസ്സിൽ. ഈ കുഞ്ഞു മനസ്സിൽ ഇത്രയും വലിയ ചിന്തകൾ ഈ കുട്ടിക്കാലത്ത് ഉണ്ടായത് എന്നെ സന്തുഷ്ടനാക്കുന്നു. എന്നാൽ അവിടെ ഭാരം വെക്കണം. ഭാരം ഞാൻ ഉദ്ദേശിച്ചത് വായന, പരന്ന വായന വേണം. അതിലൂടെ വായിക്കണം കാര്യം. ജനറൽ നോളജ്, ജനറൽ സ്റ്റഡീസിൽ ഒരു സംഭവം, ചോദ്യങ്ങൾ വരില്ലേ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക്. അപ്പൊ അതൊക്കെ കടന്നു പോകാൻ മോൾക്ക് കാരിരുമ്പിന്റെ കരുത്തുണ്ട് ഉള്ളിൽ. അപ്പൊ ഇനി നമുക്ക് ഒരു യാത്ര പറച്ചലിന്റെ നിമിഷങ്ങളാണ് അല്ലേ. അപ്പൊ നമ്മൾ മണ്ണിലേക്ക് ഇറങ്ങുന്നു. ആകാശത്തുനിന്ന് മഴ പെയ്യാൻ വേണ്ടിയായിരുന്നു നമ്മൾ വന്നത്. നിരാശപ്പെടരുത്, ഓരോ പരാജയത്തിൽ നമ്മൾ പുതിയ പാഠങ്ങൾ പഠിക്കുന്നു, താഴേക്ക് പോകുന്നു. ഇതൊരു ഭാഗ്യമാണ്, വരുന്ന ചോദ്യങ്ങൾ ഒരു ഭാഗ്യമാണ്. അപ്പൊ അന്ന് മോള് പേടിക്കണ്ട, ഈ ഒരു പരാജയത്തിൽ നിന്ന് നമ്മൾ പുതിയ വിജയത്തിന്റെ പാഠങ്ങൾ എഴുതും. ഓക്കെ, അപ്പോ ലെവൽ 1 കുട്ടേട്ടാ. യാത്രയും നമുക്ക് അവസാനിപ്പിക്കേണ്ടി വരില്ലേ ഒരു ദിവസം. അതുപോലെ നമുക്ക് പിരിയാൻ സമയമാകുന്നു. അപ്പോ മോൾക്കൊരു പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതോടൊപ്പം വണ്ടികൂലിക്ക് നെച്ചൂര് വരെ പോണ്ടേ. അപ്പോ ഒരു ചെറിയൊരു ഗിഫ്റ്റും. ഓക്കെ, മോളെ നമുക്ക് അങ്ങോട്ട് നിന്നല്ലോ. മോനിഷ സർട്ടിഫിക്കറ്റ് ഓഫ് പാർട്ടിസിപ്പേഷൻ, ദിസ് സർട്ടിഫിക്കറ്റ് ഈസ് അവാർഡഡ് ടു മിസ് മോനിഷ എം ഫോർ പാർട്ടിസിപ്പേഷൻ ഇൻ ദ ഫ്ലവേഴ്സ് 1 കോടി. കിട്ടിയില്ലെങ്കിലും കിട്ടിയിരിക്കണം. ഓക്കെ, അപ്പോ ഇത് നമ്മുടെ നെച്ചൂരിലേക്ക് പോകാനുള്ള ഒരു ഗിഫ്റ്റ് വൗച്ചർ ആണ്, ഫ്രഷ് ടു ഹോം നൽകുന്നതാണ്. ഓക്കെ, താങ്ക് യു മോളെ. അപ്പോ മോള് മിടിക്കുക. എനിക്ക് മോളുടെ ചില അഭിപ്രായ പ്രകടനങ്ങളൊക്കെ വളരെ സന്തോഷമായി. മോള് മിടിക്കാവും. ഞാനൊരു ദിവസം കാണുമ്പോൾ നോർവേയില് അവിടെ അംബാസഡർ ആയിട്ടിരിക്കുന്ന ഞാൻ കാണട്ടെ. ഓക്കെ, യു ട്രൈ ടു ബി എ ബിഗ് ഡിപ്ലോമാറ്റ്. ഓക്കെ, അപ്പോ അവിടെ നോർവേ കാണാം നമുക്ക്. ഇതാണ് വഴി. ലോകമെമ്പാട് വരുന്ന ഫ്ലവേഴ്സ് 1 കോടി നിങ്ങൾ നെഞ്ചേറ്റുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, വളരെ സന്തോഷം. ഇനി ഇന്നത്തെ മത്സരം ഇവിടെ അവസാനിക്കുന്നു. ഈ ചോദ്യപുസ്തകം പക്ഷെ ഞാൻ അടയ്ക്കുന്നില്ല, വീണ്ടും തുറക്കും അടുത്ത എപ്പിസോഡിൽ. ഗുഡ് ബൈ.